കവലയിൽ ഒരു ഒരു ബെഞ്ചിൽ ഒരു സ്ക്രിപ്റ്റ് ഇരിക്കുന്നുണ്ട്. ഞാനത് ഏതവനാണ് ഈ സ്ക്രിപ്റ്റ് ഒക്കെ അവിടെ വെച്ചിട്ട് ഒരു ഇച്ചേ കഷ്ടമായി. ഞാൻ വെറുതെ മറച്ചു പോയി ഹോം ചാനൽ സ്ക്രിപ്റ്റ് ചേട്ടൻ എടുത്തുണ്ട്. പിന്നെ ഇവിടെ എടുത്തുണ്ട്. ഞാൻ എവിടെ ഉണ്ട്? ആശാരിക്ക് വായിക്കാൻ കൊടുത്തുന്നു. ബസ് സ്റ്റോപ്പ് ഉണ്ടാക്കാനായിട്ട് അവന് സ്ക്രിപ്റ്റ് വായിക്കണം അല്ലേ? മന്ദന്റെ എന്താ അതെന്താ സംഭവം? അസോസിയേറ്റ് എന്നെ വിളിച്ചിട്ട് ചേട്ടാ മറ്റേ ആ പയ്യൻ അവൾക്ക് ഒരു മെസ്സേജ് അയച്ചു. ഞാൻ എന്താ അയച്ചെന്ന്? അപ്പുമില്ലാതെ ഒരു ജീവിതം എനിക്കില്ല. ഐ ലവ് യു മെസ്സേജ് അയച്ചിരിക്കും. എന്നിടയ്ക്ക് വേറൊരു പടത്തിന് വിളിച്ചിട്ട് ഞാൻ പോയി അഭിനയിച്ച് മുഖത്ത് ഭാവം വരാത്തതുകൊണ്ട് എന്നെ മാറ്റിയിട്ടുണ്ടാവില്ല. അത് ഈ ലോക്ക്ഡൗൺ സമയത്താണ്. നെക്സ്റ്റ് പ്രൊജക്ട് ഒരു പ്ലാൻ ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് വർക്കൗട്ട് ആയി കഴിഞ്ഞാൽ വേറല്ല. നേരത്തെ ജൂഡ് വളരെ ശക്തമായ ഭാഷയിൽ പ്രതികരിക്കുകയും എല്ലാ എന്തെങ്കിലുമൊക്കെ ഇൻസിഡൻസ് ഉണ്ടാകുമ്പോൾ അതിന് ശക്തമായ രീതിയിൽ ഒരു അഭിപ്രായം പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന ആളായിരുന്നു. അതേപോലെ ഒരുപാട് സമയം ചിലവഴിച്ച് ആളുകൾക്ക് ഉരുളക്കുപ്പേരി പോലത്തെ മറുപടികൾ കൊടുക്കുന്ന ഒക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. എന്നാലിപ്പം എനിക്ക് തോന്നുന്നത് രണ്ട് കുട്ടികളുടെ അച്ഛനായതുകൊണ്ടാണോ അതോ കുറച്ചുകൂടെ മെച്യൂരിറ്റി വന്നതുകൊണ്ടാണോ? കുറച്ച് ഒന്ന് ഞാൻ ആക്ച്വലി മെച്യൂർഡ് അല്ലാന്ന് എനിക്കറിയാം. അതായത് ഞാൻ ഇപ്പോൾ എനിക്ക് ശരി 38 വയസ്സായെങ്കിലും ഞാൻ 18-17 വയസ്സുള്ള ആലുവ നമ്മുടെ യു സി കോളേജ് പഠിക്കുന്ന പഴയ ഒരു പയ്യനാണ്. ഉള്ളിൻ്റെ ഉള്ളിൽ എനിക്ക് പെട്ടെന്ന് എന്താണ് ചെയ്യാതെ ഞാൻ ചെയ്യാറുണ്ട് സാധാരണ. അതൊന്ന് കുറച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ ഒരിക്കലും മറ്റേ വേണ്ടാന്ന്, അതായത് പണ്ടൊക്കെ ഞാൻ ചെയ്തെന്ന് പറഞ്ഞാൽ എനിക്ക് ഇത് കാണുമ്പോൾ പെട്ടെന്ന് ദേഷ്യം വരും. ആരെങ്കിലും നീ ആരടാ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നീ ആരടാ എന്ന് ഞാൻ തിരിച്ചു ചോദിക്കും. പക്ഷേ അതുകൊണ്ട് ഒരു ഗുണമില്ലെന്ന് മാത്രമല്ല, നമ്മുടെ വെറുതെ കുറച്ച് നേരം നമ്മുടെ മൂഡ് ഓഫ് ആയിപ്പോൾ നമുക്ക് ദേഷ്യം വന്ന് കഴിഞ്ഞാൽ. അപ്പോൾ എനിക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാൽ കുറേ സമയം എടുക്കും അത് ദേഷ്യത്തിൻ്റെ അതൊന്ന് മാറാൻ. കാരണം ഇത് പറഞ്ഞും പോയി ഇനി പക്ഷേ മോശമായിപ്പോയില്ല അത്. പക്ഷേ പ്രത്യേകിച്ച് ഞാനിടുന്ന FB പോസ്റ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺസ് നമ്മൾ എഴുതി കഴിഞ്ഞാൽ നമുക്കത് വേണ്ടായിരുന്നു തോന്നിയാൽ പോലും അത് ഓൾറെഡി ആൾക്കാർ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് ലോഗ് മുഴുവൻ കറങ്ങി കാണും. പിന്നെ അത് മാപ്പ് പറഞ്ഞ പോസ്റ്റ് ഇടുന്നതിൽ നല്ലത് അതിന് ബാക്കി വരും വരായവർക്ക് നേരിട്ട് കൊള്ളാം. ഇപ്പോൾ അതിനെക്കുറിച്ചുള്ള പങ്കാളികൾ ഇപ്പോൾ ഞാൻ ചെയ്തിട്ടുള്ള കാര്യങ്ങളെല്ലാം ശരിയാണ്, ഞാൻ ഇപ്പോൾ ചെയ്യുന്നത് എല്ലാം ശരിയാണെന്ന് ഞാൻ ഒരിക്കലും ആവശ്യപ്പെടുന്നില്ല. പക്ഷേ ഞാൻ പറയുന്നത് തെറ്റാണെങ്കിൽ അത് തെറ്റാണ് എന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം മാത്രമേ ഉള്ളൂ. അതിൻ്റെ താഴെ വന്ന് എൻ്റെ അച്ഛനും എൻ്റെ അമ്മയ്ക്കും എൻ്റെ വീട്ടുകാർക്കും പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ച് കേൾക്കാനുള്ള മറ്റേ ബാധ്യത അവനുണ്ട്. പക്ഷേ അത് എല്ലാവരോടും പറഞ്ഞു പറഞ്ഞ് നമ്മുടെ സമയവും നമ്മുടെ മറ്റേ വിലപിടിച്ച കുറേ ജീവിതത്തിലെ കുറേ നിമിഷങ്ങളും പാഴാവുമെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് ഞാനത് വളരെയധികം കുറച്ചതാണ്. പക്ഷേ ഇന്നാ പോലും ചിലത് കാണുമ്പോൾ എനിക്ക് പെട്ടെന്ന് തോന്നാറുണ്ട് ഇവനെ ഞാൻ കായി കിട്ടിക്കഴിഞ്ഞാൽ ആരെങ്കിലും തോന്നാറുണ്ട്. അത് ഞാൻ ഒരിക്കലും വിടാനോ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ കുറച്ചതാണ്. ഈ ശ്രീ വിനീത് ശ്രീനിവാസൻ എൻ്റെ ഭാര്യയുടെ അടുത്ത് പറഞ്ഞപ്പോൾ ആദ്യം അവളെ കണ്ടപ്പോൾ ലൈഫിൽ ആദ്യമായിട്ട് അവൻ ഭാര്യ കണ്ടപ്പോൾ പറഞ്ഞതെന്ന് പറഞ്ഞാൽ നിന്നെ ഞാൻ സമ്മതിച്ചിരിക്കുന്നത് ഇവനെന്ന് ഇങ്ങനെ ആക്കി എടുത്തല്ലോ എന്ന് പറഞ്ഞു. അത് ഒരു പരിധിവരെ ശരിയാണ്. കാരണം എൻ്റെ അടുത്ത് അവൾ പറഞ്ഞിട്ടുള്ളൊരു വാക്കെന്ന് പറഞ്ഞാൽ ദൈവം നിങ്ങളെ പൊക്കി പൊക്കി ഇങ്ങനെ വയ്ക്കുമ്പോൾ സമയത്ത് നിങ്ങൾ അതിനനുസരിച്ച് നിങ്ങൾ താന്ന് താന്ന് വന്നില്ലെങ്കിൽ ഇത് കയ്യിൽ നിന്ന് പോകും, വേറെ എവിടെയെങ്കിലും പോയി കിടക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അതുപോലെ ദൈവം ഇങ്ങനെ നമ്മൾ ഉയർത്തുമ്പോൾ നമ്മൾ താന്ന് താന്ന് വരാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. സത്യസന്ധമായിട്ട് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഈ പറഞ്ഞ വൃത്തിയായിട്ട് ജൂഡ് ആൻ്റണി ഇപ്പോഴും ഉണ്ടാവും. അത് വരാതിരിക്കാനുള്ള ഒരു ശ്രമം ഞാൻ എൻ്റെ ഭാഗത്ത് ചെയ്യാറുണ്ട്. അതെ, ജൂഡിൻ്റെ സിനിമകളിൽ ജൂഡിൻ്റെ ഒരു പ്രത്യേകത ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത് ഇപ്പം രഞ്ജി പണിക്കർ, ശ്രീ രഞ്ജി പണിക്കർ ഇതുപോലെ ഒരു സെക്കൻഡ് ഇന്നിങ്സിലേക്ക് മടക്കി കൊണ്ടുവന്നു എന്ന് പറയാം. അതേപോലെ ഒരിക്കൽ നമ്മൾ ഒരുമിച്ച് ശ്രമിച്ചിട്ടുണ്ട് ജൂഡിൻ്റെ മുത്തശ്ശി കഥയിലേക്ക് ശാന്തികൃഷ്ണനെ അറ്റംപ്റ്റ് ചെയ്യാൻ കോണ്ടാക്ട്സ് കിട്ടുമെന്ന് ചോദിച്ചിട്ട്. ശ്രീ ബെന്നിപ്പി നായരമ്പലം അദ്ദേഹത്തിന് ഈ സിനിമയിൽ അങ്ങനെ ഒരു വേഷം കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ സിനിമയിലും അത്തരം ഒരു രംഗമുണ്ട്. ഒരു ഇപ്പം ബ്രേക്ക് എടുത്തിരിക്കുന്ന ഒരു നടിയെ സിനിമയിലേക്ക് വിളിച്ചുകൊണ്ട് വരാൻ ഇപ്പോഴത്തെ നമ്മുടെ സാറ പോകുന്നതായിട്ടുള്ളൊരു സീൻ. ജൂഡൻ എന്തുകൊണ്ടാണ് ശരിക്കും ആ സീനിയറായിട്ടുള്ള റോളുകൾ ചെയ്യുന്ന ഒരുപാട് എക്സിസ്റ്റിംഗ് ആക്ടേഴ്സ് ഉണ്ടെങ്കിലും ഇത്തരം ഒരു ഒരു തിങ്കിങ് എങ്ങനെയാണ് വരുന്നത്? ഇതിൻ്റെ ഒരു ബേസ് വന്നിട്ടുള്ളത് എനിക്ക് എന്നെ സ്വയം ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ സോൾട്ട് ആൻഡ് പേപ്പർ എന്നുള്ള സിനിമ ഇറങ്ങുന്ന സമയത്ത് ആഷിക്ക് കാണിച്ചിട്ടുള്ള ഒരു മെയിൻ കാസ്റ്റിങ്ങിലൊരു പുതുമ അല്ലെങ്കിൽ ഒരു ശരിക്കും ഒരു വിപ്ലവമായിരുന്നു അത്. അതായത് ശരിക്കും ഗുണ്ട മലയാളത്തിൽ ആസ്ഥാനം കൊണ്ടുവരുന്ന ബാബുരാജിൻ്റെ പോലെ ഒരു ആക്ടറെ ഒരു സാധാരണ ഒരു ഒരു വേലക്കാരനായിട്ട്. അപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട് ആ പടത്തിൻ്റെ ഫസ്റ്റ് ഇത് ഇറങ്ങുന്ന സമയത്ത് ഇയാളിങ്ങനെ കയ്യിൽ സഞ്ചി കേട്ട് മറ്റേ ഒരു മാർക്കറ്റിലൂടെ വരെ സ്ലോ മോഷനിൽ വന്നിട്ട് രണ്ട് സാധാരണ രാധാസ് എന്ന് പറയുന്നത് എന്നെ വളരെയധികം എന്നെ ഇഷ്ടപ്പെടുത്തിയ ഒരു സീനാണത്. അപ്പോൾ ആ കാസ്റ്റിംഗ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കിടക്കുന്നുണ്ട് ഈ കാസ്റ്റിങ്ങിൽ നമ്മൾ വെറൈറ്റി കൊണ്ടുവരുന്നുള്ളൂ. അതൊരു കാരണമാണ്. രണ്ടാമത്തെ കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് ഇവരെല്ലാം ഭയങ്കര ഇഷ്ടമാണ്. ഈ പഴയ സംവിധായകർ പഴയെന്ന് വെച്ചാൽ എന്നെക്കാളും പ്രായമുള്ള എനിക്ക് മുമ്പ് വന്ന ആളുകളാണ് ഞാൻ പഴയതെന്നുണ്ടെങ്കിലും അവരും പല ഔട്ടെന്ന് അറിയത്തില്ലല്ല. പഴയെന്ന് വെച്ചാൽ എന്നെക്കാൾ മുമ്പ് വന്ന സീനിയേഴ്സ് ആയിട്ടുള്ള സംവിധായകരും എഴുത്തുകാരൊക്കെ എനിക്ക് ഭയങ്കര കാര്യമാണ്. അവരെല്ലാം ഫാനാണ് ഞാൻ. അപ്പോൾ അവരെല്ലാം കാണാനും അവരുടെ അടുത്തൊക്കെ ഒരു സംസാരിക്കാനും അവരൊക്കെ നമ്മുടെ പടത്തിൻ്റെ ഭാഗമാകാനൊക്കെ പറ്റുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാഗ്യമാണ്. അപ്പോൾ ഞാൻ അവരിൽ നിന്ന് പഠിക്കാൻ പറ്റിയ അവസരം എന്ന് പറഞ്ഞാൽ അവരുടെ അടുത്ത് പോയി എന്തായാലും നമുക്ക് ഉടനെ കഥ കിട്ടാൻ പോകണമെന്നില്ല. ഞാൻ അവിടുത്തെ ചോദിച്ചിട്ടുള്ളതാണ് ഇവരുടെ അടുത്തൊക്കെ. പക്ഷെ അവർക്കൊന്നും അങ്ങനെ എഴുതാൻ സമയമില്ലാത്തതും ഒരുപാട് കഥകൾ നേരത്തെ പറഞ്ഞിടത്തുള്ളതൊക്കെയാണ്. പക്ഷെ അവരിൽ നിന്ന് നമുക്ക് കിട്ടുന്ന അവരെ നമ്മുടെ പടത്തിൽ പിടിച്ചിട്ട് കഴിഞ്ഞാൽ കുറച്ച് നേരം നമുക്ക് അവരെ കിട്ടും. ഈ
രഞ്ജി പണിക്കർ സാറൊക്കെ ഞാൻ ചെല്ലുന്ന സമയത്ത് ലേലം 2 എഴുതിക്കൊണ്ടിരുന്ന സമയത്താണ് ഞാൻ ചെന്ന് കഥ പറഞ്ഞതൊക്കെ. സാറ് അപ്പോൾ ഞാനല്ലെങ്കിൽ വേറൊരാൾ ചെല്ലും ഉറപ്പാണ്, കാരണം സാറ് ഗംഭീര ആക്ടറാണ്. അത് എന്തെങ്കിലും പുറത്തു വരും, എൻ്റെ ഭാഗ്യത്തിന് ഞാൻ എനിക്ക് കിട്ടി. അതുപോലെ ഞാൻ എല്ലാം അങ്ങനെ കരുതുന്നുള്ളൂ. അതായത് ഇത് എൻ്റെ പടത്തിന് ആവശ്യമായിട്ട് ഞാൻ കണ്ടുപിടിക്കുന്ന ബുദ്ധിപരമായ നീക്കങ്ങളാണ്. അത് ശരിക്കും സ്വാർത്ഥതയാണ്. അതായത് ഇവരൊക്കെ നന്നായിട്ട് കളിക്കും, അതുകൊണ്ട് നമ്മൾ അവരെല്ലാം ടീമിലെടുക്കും എന്ന് പറയുന്ന അത്രേ ഉള്ളൂ. ഇവരെല്ലാം ഗംഭീര ആൾക്കാരാണ്. അത് എൻ്റെ ഭാഗ്യത്തിന് എൻ്റെ പടത്തിൽ വരുന്നു. അങ്ങനെ തന്നെയുള്ള ഒരു മൂവ് ആയിരുന്നു ഇപ്പം ജൂഡിന്റെ സാറാസില് വിനീതിനെയും ദിവ്യനെയും കൊണ്ട് ഒരുമിച്ച് പാടിച്ചതും അല്ലേ? അത് ശരിക്കും നേരത്തെ ദിവ്യ ഒരു പാട്ട്, ദിവ്യയുടെ ഒരു പാട്ട് വിനീത് പോസ്റ്റ് ചെയ്തു, അദ്ദേഹം കേട്ടു, ഭയങ്കര നല്ല പാട്ടായിരുന്നു. അപ്പൊ തന്നെ എന്റെ ഉള്ളി കത്തി, കേട്ടാ ഇത് ഉറപ്പായിട്ട് ഇത് നല്ല കോംബോ ആണ്, ഇത് പിടിച്ചു കഴിഞ്ഞാൽ പൊളിക്കും. അപ്പൊ തന്നെ ഞാൻ പറഞ്ഞു, ബ്രോ ഇങ്ങനെ ഒരു ആഗ്രഹമുണ്ട്, നിങ്ങൾ രണ്ടുപേരും പാടുന്ന ആദ്യത്തെ പാട്ട് എനിക്ക് തരണം. വിനീത് അറിയാലോ, പാവമാണ്, എന്നെ ഭയങ്കര കാര്യമാണ്. അപ്പൊ ആണോടാ നന്ദി എടുത്തോ, നമുക്ക് ഞാൻ പറയാം അവളുടെ ദിവ്യ എടുത്തോ എന്നിട്ട് പറഞ്ഞ പാട്ട് അതും പാടി നോക്കട്ടെ. അപ്പോൾ ഞാൻ ഷാനുക്ക് എടുത്തോ, ഷാനുക്ക് നമുക്കൊരു പാട്ട് വിനീതും ദിവ്യം പാടാന്ന് പറഞ്ഞിട്ടുണ്ട്, ഷാനുക്ക് നമുക്കൊരു നല്ലൊരു പാട്ട്. അങ്ങനെ അങ്ങനെ ശരിക്കും ഉണ്ടാക്കിയിട്ടതാണ്. നമ്മളത് ആ ഒരു അവസരം ഞാൻ ചോദിച്ച് വാങ്ങിച്ചാണ്. അപ്പോൾ അതുപോലെ ഞാൻ എല്ലാ കാര്യങ്ങളും എൻ്റെ സിനിമ 10 പേര് കൂടുതൽ കാണണം. കാരണം ഒരു സാധാരണ പ്രേക്ഷകനെ സംബന്ധിച്ച് അയാൾ എന്തുകൊണ്ട് ഈ സിനിമ കാണണം? അയാൾ വെറുതെ ഇരിക്കുന്ന സമയത്ത് അയാളുടെ ഫോണിലോ അല്ലെങ്കിൽ ടി വിയിലോ കാണുന്ന പാട്ടുകളിലോ ട്രെയിലറോ അല്ലെങ്കിൽ ഒരു വാർത്ത, അപ്പോൾ വിനീതും ദിവ്യം ആദ്യമേ ഒന്നിച്ച് പാടുന്നു. ഓ ദിവ്യ പാടുമല്ലേ, അതിന് പണം. അപ്പോൾ സാറാ സാധാരണ ജീവനാണ് അവനാൾ അലമ്പനാണെങ്കിലും പടം ഒന്ന് കണ്ടേക്കാം എന്ന് തോന്നിയാൽ അത് എൻ്റെ വിജയമാണ്. ആരെ എൻ്റെ സിനിമ കാണാൻ അവനെ കൊണ്ട് തോന്നിപ്പിക്കുന്നതാണ് എൻ്റെ വിജയം. അപ്പോൾ ഈ നേരത്തെ പറഞ്ഞ പോലെ ഈ കാരണങ്ങൾ ഒക്കെ തന്നെ ആയിരിക്കുമല്ലേ ഇപ്പം കളക്ടർ ബ്രോയെ പോലത്തെ ആളുകളെ, പ്രശാന്ത് നായർ പോലത്തെ ആളുകളെ കാസ്റ്റ് ചെയ്യുന്നതും ഒക്കെ കളക്ടർ ബ്രോയുടെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ കളക്ടർ ബ്രോ എന്ന് വിളിക്കുമല്ലോ എല്ലാവരും. കളക്ടർ ബ്രോ ശരി ഫേസ്ബുക്കിലൊക്കെ ഭയങ്കര താരമാണ്. അപ്പൊ ഭയങ്കര കുശുമ്പുള്ള ഒരാളാണ് എനിക്ക് ആ കാര്യത്തിലൊക്കെ. ഭയങ്കര ഒരാളൊന്നും കളക്ടർ ബ്രോ പബ്ലിസിറ്റി ആരാണവൻ എന്ന രീതിയിൽ അങ്ങനെ ഒരാളായിരുന്നു ഞാൻ. കളക്ടർ ബ്രോ എന്നൊക്കെ വിളിക്കാൻ മാത്രം. അപ്പൊ എനിക്ക് അപ്പൊ ഇദ്ദേഹത്തെ കുറിച്ചൊരു വാർത്ത ആരോ ഇട്ടു, അതായത് പുള്ളി 10 ലക്ഷം രൂപ എങ്ങാണ്ട് മറ്റേ ഇത് കൈക്കൂലി വാങ്ങിച്ചെന്നോ. അപ്പോൾ ഇപ്പോഴല്ല കുറേ കാലം മുമ്പ്. അപ്പോൾ അത് വാർത്ത വന്നപ്പോൾ ഞാൻ കഷ്ടം ഇയാളും എന്ന് പറഞ്ഞ, അതായത് അയാളെ ഒസ്തിക്കൊണ്ടാണ് ഞാൻ പോസ്റ്റ് ഇട്ടത്. അതായത് അയാളെ സൂചിക്കേണ്ട, അങ്ങനെ നല്ല പേരുണ്ടാക്കേണ്ട ഒരു സാധാരണ പച്ച മലയാളിയുടെ വൃത്തിയുടെ സ്വഭാവം തന്നെ ഞാൻ കാണിച്ചു. അപ്പോൾ അന്ന് വൈകുന്നേരം പുള്ളി ഇതിനെതിരെ ഒരു പോസ്റ്റ് ഇട്ടു, അതായത് ഈ വാർത്ത വ്യാജമാണ്, ഇത് വാർത്ത ചെയ്തവനും കുടുങ്ങും എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ എന്നെ ഉദ്ദേശിച്ചാണ് എന്നെ തന്നെ ഉദ്ദേശിച്ചാന്നില്ല ഞാൻ. അപ്പോൾ ഞാൻ മറ്റേ എൻ്റെ ഉള്ളിൽ ഒരു കോൾഡ് വാർ തുടങ്ങി. ഏതാ കളക്ടർ ബ്രോക്ക് എന്നെ ഇഷ്ടമല്ല, എനിക്ക് അയാളെ ഇഷ്ടമല്ല, ആ രീതിയിൽ ഒരു സോഷ്യൽ മീഡിയയിൽ മാത്രം തോന്നുന്ന ഒരു കോൾഡ് വാർ മനസ്സിൽ. പക്ഷെ പുള്ളി ചിലപ്പോൾ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് പോലും ഉണ്ടാവില്ല. ഞാൻ ശേഷം വിളിച്ച് പറയുകയും ചെയ്തു, ബ്രോ ഇങ്ങനെ സംഭവിച്ചു. പുള്ളി പറഞ്ഞു ഇതൊക്കെ എപ്പേ എന്ന് ചോദിച്ചു. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ലോക്ക്ഡൗണിൻ്റെ സമയത്ത് നമ്മുടെ ക്യാമറമാൻ സുജിത് വാസുദേവൻ്റെ വീട്ടിൽ മണിച്ചേട്ടന്, ഈ പടത്തിൻ്റെ ആർട്ട് ഡയറക്ടർ, നമ്മുടെ പടത്തിൽ ക്യാമറമാനായിട്ട് അഭിനയിച്ചിരിക്കുന്ന പുള്ളിയാണ് ആർട്ട് ഡയറക്ടർ. അപ്പോൾ പുള്ളി ഞാനും കൂടി ഇങ്ങനെ വീട് സുജിത്തിൻ്റെ വീട് ചെല്ലുന്നു, ഫ്ലാറ്റിൽ ചെന്നു. അപ്പോൾ ഞങ്ങൾ വൈകുന്നേരത്തേക്ക് കുറച്ച് മറ്റേ ഇതൊക്കെ ഉണ്ടാക്കാം, മറ്റേ മീനൊക്കെ വാങ്ങിച്ച് കറി വയ്ക്കാമെന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നോക്കുമ്പോൾ നമ്മുടെ കളക്ടർ ബ്രോ അവിടെ ഉണ്ട്, സുജിത്തിൻ്റെ കൂട്ടുകാരനാണ്. അപ്പോൾ കളക്ടർ ബ്രോ കണ്ടപ്പോൾ ഞാൻ ഇവളെന്ത് ഇവിടെ പുള്ളിയാണെങ്കിലും ഇവിടെ ആൻ്റണി ഇവിടെ ഉണ്ടല്ലോ എന്ന രീതിയിൽ പുള്ളി. അപ്പോൾ ഞാൻ ഹലോ നമസ്കാരം, പുള്ളി നമസ്കാരം, പിന്നെ അങ്ങോട്ട് സിങ്കായി. സംസാരിച്ച് തുടങ്ങിയപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഈ നമ്മുടെ മച്ചാനാണ്, ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ള മനുഷ്യനാണ് പുള്ളി. ഹ്യൂമറസ് ആയിട്ടുള്ള ഹ്യൂമറസ് ആണ്, ഭയങ്കര ഇഷ്ടമാണ് സിനിമകളെ കുറിച്ച് സംസാരിക്കുന്നത്. അപ്പോൾ സിനിമ ഭയങ്കര കാര്യമായിട്ട് സംസാരിക്കും. അപ്പോൾ ഞാൻ അങ്ങോട്ട് ചോദിച്ചു, ബ്രോ പടത്തിൽ അഭിനയിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു അയ്യോ ഞാൻ അഭിനയിച്ചിട്ടൊക്കെ ഉണ്ട്, ഹൂ എന്നുള്ള സിനിമയിൽ പുള്ളി അഭിനയിച്ചിട്ടുണ്ട്. പുള്ളി അത് ചെറിയ ചെറിയ ക്യാരക്ടറാണ് ബ്രോ എന്ന ബേമറ ഞാൻ പടം തുടങ്ങി വിളിക്കാന്ന് പറഞ്ഞു. അങ്ങനെ വിളിച്ചു. അപ്പോൾ ഇത് ഭയങ്കര തിരക്കുള്ള മനുഷ്യനാണ്, അറിയാമല്ലോ ഒരു കളക്ടർ അല്ലെങ്കിൽ ഇപ്പോൾ അദ്ദേഹം ഇരിക്കുന്ന പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര എല്ലാ ദിവസവും ഫോണിലൊക്കെ വരുന്ന ഒരുപാട് മീറ്റിങ്ങുള്ള ആളാണ്. അപ്പോൾ ഞാൻ ശരി ഷെഡ്യൂൾ ചെയ്തു, ഇത്രാം തീയതി അങ്ങനെ ചിലപ്പോൾ മാറും, ചാർട്ടൊക്കെ നമ്മൾ മാറും. അപ്പോൾ ഞാൻ തന്നെ വിളിക്കുന്നത് പറയും, ബ്രോ നാളെ ഉച്ചയ്ക്ക് ഒരു 2:30 വരാൻ പറ്റും ഇവിടെ സ്ഥലത്ത്. അപ്പോൾ ആ വരാം എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ രാവിലെ വിളിച്ചിട്ട് അതേ 2:30 3:30 ആക്കിയാലോ, അപ്പിന്നെന്താ പെട്ടെന്ന് വരാൻ പറ്റും, ഇപ്പോൾ വരാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ ഇത് ചാർട്ട് മൊത്തം പൊളിഞ്ഞ് തകർന്നാലും ഇതിൽ ഒരു പരാതിയും പറയാതെ ആ മനുഷ്യൻ ഓടി ഓടി വരും. എനിക്ക് തോന്നുന്നു ഡബ്ബിങ്ങിനൊക്കെ അദ്ദേഹം എഫേർട്ട് എടുത്ത് എത്രയോ നേരം ഇത്, അതായത് വെറും ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ ഞാനിത് എന്താ ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞു. അങ്ങനത്തെ ഒരു ഗംഭീര കക്ഷിയാണ് എൻ്റെ ജീവിതത്തിൽ വന്ന ഒരുപാട് ഭാഗ്യങ്ങൾ. ഈ രഞ്ജി പണിക്കർ സാറിൻ്റെ കാര്യം പറഞ്ഞ പോലെ, രഞ്ജി പണിക്കർ സാർ ലാൽജു സാറ്, അപ്പോൾ അതുപോലെ സാറ് ഞാൻ നല്ല ബന്ധമാണ്, അതുപോലെ എല്ലാവരുമായിട്ടും ഒരു ബന്ധമുണ്ട്. അപ്പോൾ ഈ കഥാപാത്രങ്ങളായിട്ട് ഞാൻ വിളിക്കുന്നത് ശരിക്കും എനിക്ക് കിട്ടുന്ന ബോണസുകളാണ്. ഇവരെല്ലാം നമ്മുടെ സിനിമയിൽ അഭിനയിക്കുന്നു. ഈവൻ നമ്മുടെ കളക്ടർ ബ്രോ തന്നെ പറഞ്ഞത് അദ്ദേഹത്തിന് ഒരുപാട് പേര് വിളിച്ച് പറഞ്ഞു നല്ല വേഷമായിരുന്നു എന്ന് പറയുന്നു. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ സന്തോഷമാണ്, കാരണം ഇവർക്കാർക്ക് ചീത്തപ്പേര് ഞാൻ കാരണം വന്നു. ലാൽജു സാറിന് ഭയങ്കര ഹാപ്പിയായിരുന്നു ആ സമയത്ത്. സാറിൻ്റെ അടുത്ത് പറയാൻ ആദ്യമായിട്ടാണ് എനിക്ക് എന്നെ സ്ക്രീനിൽ കാണുമ്പോൾ സന്തോഷം തോന്നുന്നത്. സാധാരണ എന്നെ സ്ക്രീനിൽ കാണുമ്പോൾ ദേഷ്യം വരും. അദ്ദേഹം വളരെ റിലക്റ്റന്റ് ആയിരുന്നു കേട്ടിട്ടുണ്ട്. സാറിന് അടിപൊളിയായിരുന്നു. സാറിനോടാണ് ശരിക്കും
ഓം ശാന്തി ഓശാനയുടെ കഥ ഞാൻ പറഞ്ഞിട്ടുള്ളത് വിക്കില്ലാതെ പറഞ്ഞിട്ടുള്ളത് സാറിൻ്റെ മുഖത്ത് നോക്കിയിട്ട് ഞാൻ ഇങ്ങനെ ഫുൾ സ്ക്രിപ്റ്റ് അങ്ങനെ റൈറ്റ് ചെയ്തപ്പോഴാണ് സാറ് ഇത് മൊത്തം കേട്ടിട്ട് പറയും ഇത് നീ പറഞ്ഞ പോലെ എടുക്കുകയാണെങ്കിൽ 100 ദിവസം കൊടുക്കും പറഞ്ഞു. അപ്പം ഞാൻ ഉഫ് എൻ്റെ സാറേ അന്ന് മുതൽ സാറുമായിട്ട് നല്ല ബന്ധമാണ്. എൻ്റെ ക്രെഡിറ്റ്സിൻ്റെ സമയത്ത് കുറച്ച് വിഷ്വൽസ് കട്ട് ചെയ്തിട്ടുണ്ടല്ലോ, അതിനകത്ത് പറയുന്നുണ്ടല്ലോ മറ്റേ ജൂഡ് ആന്തണിയാണ് മന്ദൻ്റെ എന്താ അതെന്താ സംഭവം? അതെന്താ സംഭവം? ലൊക്കേഷനിൽ ഈ മറ്റേ ഇതിൻ്റെ മേക്കിംഗ് വീഡിയോ എടുക്കുമല്ലോ, മേക്കിംഗ് വീഡിയോ എടുക്കണ അങ്ങനെ വന്നാണ് ആ വീഡിയോയിൽ വന്നു പോയതാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ആ സമയത്ത് നമ്മുടെ പടത്തിനെ കുറിച്ചുള്ള വാർത്തകൾ പോകുമല്ലോ PR, അപ്പോൾ ആ സമയത്ത് എഴുതിയെടുക്കുമല്ലോ നമ്മുടെ പിള്ളേർ പടത്തിൽ വർക്ക് ചെയ്യുന്ന അസിസ്റ്റന്റുമാർ ഫുൾ പ്രൂ എൻ്റെ പേര് എഴുതിയെടുക്കുന്ന സമയത്ത് എൻ്റെ പേര് ആൻ്റണി എഴുതിയിരിക്കണം. അപ്പം ഞാനോട് 1000 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എടാ അത് മന്ദിൻ്റെ ഇന്താ. അപ്പം ഞാനത് ജൂഡ് ആന്തണിയാണേ മന്ദിൻ്റെ എന്താന്ന് പറഞ്ഞത് കറക്റ്റായിട്ട് അത് വീഡിയോ വന്നിട്ട് അവർ ഇപ്പം ഞാൻ അവസാന പടത്തിന് മേക്കിംഗ് വീഡിയോ വേണമെന്ന് പറഞ്ഞ സമയത്ത് ഇവൻ ചെയ്തു അവൻ്റെ എഡിറ്റർ പേര്. അപ്പോൾ അവൻ പറഞ്ഞു ഒരു 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 പയ്യനെ ഏൽപ്പിക്കാന്ന് പറഞ്ഞാൽ ഒരു പയ്യനാണ് ചെയ്തത്. അപ്പോൾ അവൻ ഇത് വെച്ചിട്ട് ഒരു സാധനം എന്നെ ശരിക്കും എന്നെ കളിയാക്കിയിട്ട് ഞാൻ പാവമാണെന്ന് പറഞ്ഞിട്ട് അവസാനം ഫുൾ കലിപ്പാവുന്ന അതൊക്കെ ട്രോൾ ചെയ്ത സാധനം ഉണ്ടാക്കി അവസാനം മന്ദിൻ്റെ ഇതായി വിട്ടു. അപ്പോൾ ഞാൻ ആദ്യം കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു ഇത് എന്നെ കളിയാക്കുന്ന പോലെ തന്നെയാണല്ലോ ഞാൻ ചേന്ന കിടക്കട്ടെ. പക്ഷെ അതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അങ്ങനെ അത് എന്താ പ്രശ്നം, ഞാൻ തന്നെ ഇട്ട പേരായതുകൊണ്ട് എനിക്ക് അങ്ങനത്തെ സ്പെല്ലിംഗ് വേണം. അതായത് ഈ ലോകത്ത് ഗൂഗിൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ജൂഡ് ആന്റണി എന്ന് അടിച്ച് ANTH ANY എന്ന് അടിച്ച് ഒരൊറ്റ മനുഷ്യൻ ഞാൻ മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാവരും ആന്റണി ഉണ്ടാവും, ANTH ONY ഉണ്ടാവും, ANTO ONY ഉണ്ടാവും, പക്ഷേ ANTH ANY ഞാൻ മാത്രമേ ഉള്ളൂ. ഇനി ആരും വന്നാലേ ഏതെങ്കിലും കുഞ്ഞുങ്ങൾക്ക് ജനിക്കുമ്പോൾ പേരിട്ടാൽ അങ്ങനെ വരും. ഇതുവരെ ആരും വന്നിട്ട് ഇപ്പം ജൂഡിനെ ഇപ്പം പഴയ പേരിൽ അഡ്രസ്സ് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ട് വീട്ടിൽ എല്ലാവരും അങ്ങനെ തന്നെ പഴയ പേര് തന്നെ സിജുന്ന് തന്നെ വിളിക്കുന്നത്. വളരെ അടുത്ത മറ്റു കൂട്ടുകാർ വിനീത് ഒരിക്കലും എന്നെ ജൂഡെന്ന് വിളിച്ച് ഞാൻ കേട്ടിട്ടില്ല. വിനീത് ഇപ്പോഴും സിജു സിജു തന്നെ വിളിക്കാറുണ്ട്. ഇത് കണ്ടിട്ട് ചില ആൾക്കാർ വരും, ഈ നമ്മൾ ഒരു പരിചയമില്ലാത്തവനൊക്കെ സിജേട്ടാ എന്നിട്ട് വിളിച്ചു വരും. അവൻ്റെ ചെറാൻകുട്ടി ഞാൻ പൊട്ടിക്കും. അതായത് ഞാൻ എടാ എന്നോട് സ്നേഹമുള്ളതുകൊണ്ട് എൻ്റെ പഴയ പേര് വിളിച്ചിട്ട് അങ്ങനെ അതല്ല, അതിൻ്റെ ലോജിക് അതല്ല. വർഷങ്ങളായിട്ട് എന്നെ വിളിച്ചു വന്ന് ശീലിച്ചവർക്ക് പെട്ടെന്ന് ജൂഡെ എന്ന് വിളിക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് അവർ വിളിക്കാത്തതാണ്. അതിനർത്ഥം എന്നെ സിജു എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഞാനോട് അടുപ്പമുള്ളവരാണ് തോന്നുമ്പോന്ന് വെച്ചിട്ട് എന്നെ സിജു ചേട്ടൻ വിളിച്ച് ആരാണ് നീ എന്ന് ചോദിക്കും. ഞാൻ നീ ആ എന്നെ എപ്പോഴാണ് ഞാൻ കണ്ടിട്ടുള്ളത് ജീവിതത്തിൽ സിജു ചേട്ടൻ ആരാണ് എൻ്റെ സിജു ചേട്ടൻ. ഭയങ്കര അല്ല, നമുക്ക് കേൾക്കുമ്പോൾ വല്ലാത്തൊരു സാധനം തോന്നും. ആദ്യ പേര് മാറ്റിയ സമയത്തൊക്കെ ഈ നമ്മുടെ ജഗദീ ചേട്ടൻ ഒരു പടത്തിൽ വേഷം മാറി ചെന്നിട്ട് ഫാദർ എൻ്റെ പേര് ജോസഫ് എന്ന് പറയുന്ന സമയത്ത് ഫാദർ ജോസഫ് എന്ന് വിളിക്കുമ്പോൾ ജോസഫ് ജോസഫ് എന്ന് പറഞ്ഞ് ജഗതി വിളിക്കും അങ്ങോട്ട്. പെട്ടെന്ന് ഓർമ്മ ഞാനാണ് ജോസഫ്. അത് അതുപോലെ അവസ്ഥ എനിക്കുണ്ടായിട്ടുണ്ട് ജീവിതത്തിൽ. അതായത് അവിടെ തടത്തി പറഞ്ഞ സമയത്താണ് ഞാൻ പേര് മാറ്റുന്നത് ജൂഡ് ആന്തണി ജോസഫ് എന്നാക്കിയത്. അപ്പോൾ അതിൽ അരുൺ എന്ന് പറഞ്ഞ ഒരു പയ്യനാണ് നമ്മുടെ നാഗര കൊണ്ടിടുന്നത്, ഓഡിയോ ഒരു മൈക്ക് കൊണ്ട് നടക്കുന്നത്. അപ്പോൾ അരുൺ രമണൻ എന്നാണ് പേര്. അപ്പോൾ അവൻ എല്ലാവർക്കും ഇഷ്ടമാണ്, നമ്മൾ ഭയങ്കര കമ്പനിയാണ്. അപ്പം ഞാൻ പേര് മാറ്റി ഓൾറെഡി ജൂഡ് ആന്തണി എന്നാക്കിയിട്ടാണ് ഞാൻ ചെല്ലുന്നത് ലൊക്കേഷനിൽ. പക്ഷേ എൻ്റെ പഴയ പേരാണ് ഇവർക്ക് വിളിക്കും. അപ്പോൾ ഇവൻ എൻ്റെ ഇപ്പുറത്തു നിന്ന് ജൂഡ് സാർ എന്ന് വിളിക്കുന്നുണ്ട്. അപ്പം ഞാനിങ്ങനെ ലൊക്കേഷനിൽ ഷൂട്ടൊക്കെ നിൽക്കുന്നത് ഇവൻ കുറേ എൻ്റെ ഇപ്പുറത്ത് നിന്ന് കുറേ നേരം ജൂഡ് സാർ ഇത് ആരാണിവൻ ഓ പറയൂ ഞാൻ പറയൂ ആ പറയൂ എന്താണ്. കുറേ സമയം എടുത്തു ഞാൻ ഈ പേരായിട്ടൊന്ന് ഇപ്പോഴും അറിയാതെ നമ്മൾ ഈ മറ്റേ പേനയോടെ എഴുതുമല്ലോ അറിയാതെ നമ്മൾ ഞാൻ എഴുതുന്ന സമയത്ത് സിജു എന്നാണ് എഴുതാറ് അറിയാതെ. നമ്മുടെ കൈ പണ്ട് ജനിച്ചാലും മുതൽ സിജു സിജു എന്ന് എഴുതിയത്. അപ്പോൾ ഇത് ഒഫീഷ്യൽ റെക്കോർഡ്സിൽ മാറ്റി ഒഫീഷ്യൽ എല്ലാം മാറ്റി. ശരി 10ാം ക്ലാസ്സിൽ സർട്ടിഫിക്കറ്റിൽ മാത്രം മാറ്റാൻ പറ്റില്ല, ബാക്കി എല്ലാ പാൻ കാർഡ് ആധാർ കാർഡ് ബാങ്ക് അക്കൗണ്ട് പാസ്പോർട്ട് അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ് ഒപ്പടക്കം മാറ്റിയാൽ എൻ്റെ ഒപ്പ് അടക്കം ജൂഡ് ആണ്. അപ്പോൾ ഞാൻ ഒപ്പിൻ്റെ ഫോട്ടോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. കാരണം ഇത് മറന്നു പോകും ചിലപ്പോൾ ചില സമയത്ത് പഴയ ഒപ്പ് അറിയാതെ വരും പിന്നെ പുതിയ ഒപ്പിടണം. ഓക്കെ, പക്ഷെ അത് രസമാണ്, നല്ല പരിപാടിയാണ് അത്. ജൂഡ് ഒരിക്കലും ഒരു ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ജൂഡിൻ്റെ വഴിയിൽ പാർക്ക് ചെയ്യുന്ന വണ്ടിയിൽ ഒരു അജ്ഞാത വാഹനം ഇടിച്ചിട്ട് പോയി ജൂഡ് അവരെ തേടി കണ്ടുപിടിച്ചത്. അത് അത് ശരിക്കും എങ്ങനെയാണ് അത് ഐഡൻറ്റിഫൈ ചെയ്ത്? അതായത് ഭാര്യ വീട്ടിൽ ഞാൻ വണ്ടി അധികം ഇടാറില്ല, അവൻ്റെ തൊട്ട് ഫ്രണ്ടിൽ റോഡാണ്. അപ്പോൾ റോഡിക്കൂടെ ബസ്സൊക്കെ പോകേണ്ട, അവർ ഫുൾ ടൈം ബസ് പോകുന്ന റോഡായതുകൊണ്ട് ഞാൻ അവിടെ ഇടാറില്ല. പക്ഷേ രാത്രി ആയി കഴിഞ്ഞാൽ വണ്ടികൾ കുറവാണ്. അപ്പോൾ ഞാൻ അന്നൊരു ദിവസം ഞാൻ അവിടെ കിടന്നോട്ടെന്ന് ചോദിച്ചാൽ ഞാൻ അവിടെ ഇട്ടു. അപ്പോൾ എൻ്റെ നമ്മുടെ റൂം മേളാണ് ഞങ്ങൾ കിടക്കുന്നത്. അപ്പോൾ റൂമിൽ നിന്ന് താഴെ കാണാം, റോഡ് കാണാം. 10:30 കടം എന്നൊരു ഒച്ച കേട്ട് ഞാൻ താഴേക്ക് നോക്കുമ്പോൾ ഇതിൻ്റെ ദൈവമേ എൻ്റെ കാറിന് അടിച്ചിട്ടില്ലേ. അപ്പോൾ ഇപ്പോൾ അപ്പത്തെ വിളിച്ച ചേട്ടൻ മതിൻ്റെ അവിടെ നോക്കുന്നുണ്ട്. ഞാൻ താഴെ കിടന്നു ചേട്ടൻ ആരാന്ന് ചോദിച്ചു. അപ്പോൾ ഒരു ബൈക്കാരനായിരുന്നു മോനെ അടിച്ച് സെറ്റായിരുന്നു. അപ്പോൾ ഞാൻ ചേട്ടാ കള്ളുടിയായി ഇതിൻ്റെ ബൈക്കിന്. അപ്പോൾ ഞാൻ ബൈക്കാരാണ് വീഴണ്ടാണല്ലോ, കാരണം കാറിൻ്റെ നല്ലോണം പോയിട്ടുണ്ട്, ബാക്ക് പോർഷൻ ഇടിച്ച് തകർത്തിട്ടുണ്ട്. ബൈക്കാണെങ്കിൽ അവൻ എന്തെങ്കിലും പറ്റിക്കാണ് കാര്യമായിട്ട്. അവൻ വെള്ളമാണെങ്കിൽ അവൻ മിക്കവാറും എന്തായാലും വീട്ടിൽ പോകില്ല, അവൻ നേരെ എന്തായാലും അവൻ എടുത്തിട്ട് പോയി. അവൻ കൂടെ ആരെങ്കിലും ഹോസ്പിറ്റലിൽ പോയിക്കണം. അങ്ങനെ ഞാൻ നേരെ വണ്ടി എടുത്ത് കാറെടുത്ത് നേരെ മെഡിക്കൽ കോളേജ് അവളെ പിന്നെ എടുത്താൽ. അപ്പോൾ എന്തായാലും ഹോസ്പിറ്റലിലേക്ക് പോകണമെങ്കിൽ മെഡിക്കൽ കോളേജിൽ ആദ്യം പോകാൻ കാശ് കൊടുക്കണ്ടല്ലോ. മറ്റേ ഈ അങ്ങനെ വൃത്തിയുടെ പണി കാണിക്കണവൻ എന്തായാലും ഒരു മാന്യനായിരിക്കില്ല എന്ന് ഉറപ്പാണ്. നേരെ മെഡിക്കൽ കോളേജിൽ ചെന്ന് ഞാൻ ചെന്ന് അവിടുത്തെ കാഷ്വലിലെ ഒരു ഒരു സെക്യൂരിറ്റി എടുത്ത് ചോദിച്ചിട്ട് ആരെങ്കിലും വണ്ടി അടിച്ച് പോകണം. അപ്പോൾ അവർ 8 പേരെ 10 പേരെ കൊണ്ടു എല്ലാവർക്കും കൊണ്ടുവരാറ് രാത്രി. ഇപ്പോൾ ഞാൻ ഒരു 1.5 മണിക്കൂറിനുള്ള ആരും വന്നത് ഒരു 8 പേരെ കൊണ്ടുവരുന്നു മിനിമം മറ്റേ ആക്സിഡൻ്റ് ആയിട്ട്. ചേട്ടാ അതിൽ ബൈക്ക് ആക്സിഡൻ്റ് ഉണ്ടോ പറഞ്ഞു, അത് 3-4 പേര് കാണും. അപ്പോൾ ഞാൻ ചെന്നാൽ പാർക്കിങ്ങിൽ കാണും ഈ ബൈക്കിനെ വന്നെങ്കിൽ
മെഡിക്കൽ കോളേജിൻ്റെ പാർക്കിംഗിൽ തന്നെ ബൈക്ക് കിടക്കുന്നുണ്ടോ? അപ്പോൾ ഞാൻ പോയി പാർക്കിങ്ങിലൊക്കെ മൊത്തം ഇങ്ങനെ നോക്കും, ചുവന്ന ബൈക്കുണ്ടോ ചുവന്ന ബൈക്കുണ്ടോ ഇല്ല. അപ്പോൾ ചേച്ചി പിന്നെ മെഡിക്കൽ കോളേജിൽ വേറെ ഹോസ്പിറ്റൽ കിംസ് പോയി കാണോ ഇനി. അങ്ങനെ നേരെ അവിടെ പോയി കിംസ് ചെന്നപ്പോൾ അവിടുത്തെ പാർക്കിങ്ങിലും ഇല്ല. ഞാൻ തിരിച്ചു വന്നു. എന്നിട്ട് നമ്മളെ ശരി വണ്ടി ഇടിച്ച സ്ഥലത്ത് എൻ്റെ വീണ്ട റോഡിൽ ഞാൻ ഓരോ സ്ഥലത്ത് ഇങ്ങനെ പറക്കിയിടും. ഒരു വലിയ ഒരു കവറിൽ ഈ വണ്ടി ഇടിച്ച എൻ്റെ വണ്ടിയുടെ കുറേ പാർട്സും ആ ആയിട്ട് വണ്ടിയുടെ പാർട്സ് എല്ലാം പറക്കിയെടുത്ത് രാത്രിക്ക് രാത്രി കവറിലാക്കി വെച്ചു വീട്ടിൽ. എന്നിട്ട് ഞാൻ കിടന്നുറങ്ങി. രാവിലെ എഴുന്നിട്ട് നേരം വിളിച്ചപ്പോൾ തന്നെ ഈ പാർട്സ് എല്ലാം ഇട്ട് മുറ്റത്തിട്ട് മുറ്റത്തിട്ട് ഞാൻ ഓരോ പാർട്സ് എൻ്റെ വണ്ടി ഇത് അവളുടെ വണ്ടി. അങ്ങനെ നോക്കിക്കഴിഞ്ഞ് നോക്കിയപ്പോൾ ഒരു ചുവന്ന ഒരു ഇൻഡിക്കേറ്ററിൻ്റെ ഒരു പോർഷനുണ്ട്. സൈഡ് ഇൻഡിക്കേറ്ററാണ്, മറ്റേ മെയിൻ ഇൻഡിക്കേറ്ററല്ല, സൈഡ് ഡോറിൻ്റെ അടുത്തൊക്കെ വയ്ക്കുന്ന ഒരു ഇൻഡിക്കേറ്ററുണ്ട്. അതിൻ്റെ ഒരു പൊട്ടാത്തൊരു പീസ് ഫുള്ളുണ്ട്. പിന്നെ ചുവന്ന പെയിൻറ്റ് എൻ്റെ വണ്ടിയിലുണ്ട്. അപ്പോൾ ഒരു ചുവന്ന വണ്ടിയാണ്, ഈ ഇൻഡിക്കേറ്ററുണ്ട്, ഇത്ര മാത്രമേ ഉള്ളൂ, ബാക്കി പരിപാടികളൊന്നുമില്ല. അപ്പോൾ അതിനകത്ത് ഇവൻ ഇട്ടച്ചു പോയ എന്ന് കരുതുന്ന ചില സാധനങ്ങളുണ്ട്. ഈ വണ്ടി ഇടിച്ച സമയത്ത് അവൻ്റെ കയ്യിൽ നിന്ന് പോയ കുറേ സാധനങ്ങളുണ്ട്. അപ്പോൾ അതിൽ ഒരു കത്തിൻ്റെ പോലെ സാധനം ഉണ്ട്, കത്തിൻ്റെ കുഞ്ഞൊരു പോർഷനൊക്കെ ഉണ്ട്. ചിലപ്പോൾ അയാളുടെ ആയിരിക്കും, ചിലപ്പോൾ ആ വഴി പോയ ആരല്ലേ, ഉറപ്പില്ല, അയാളുടെ തന്നെയാണെന്ന് ഉറപ്പില്ല എനിക്ക്. പക്ഷേ ഒരു പക്ഷേ അയാളുടെ ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ ഈ ക്ലൂ വെച്ച് എങ്ങനെ കണക്ട് ചെയ്യാന്ന് ആലോചിച്ച് ഞാനൊരു ചുവന്ന കാറാണ്. അപ്പോൾ ഈ ഇൻഡിക്കേറ്റർ എന്ന് കാരണം കാറോട് ഞാൻ രാവിലെ ഇറങ്ങി എല്ലാ കാറുകളും നോക്കാനുണ്ട്, ഏത് കാറിനാണ് സൈഡിൽ ഇൻഡിക്കേറ്റർ. അപ്പോൾ നോക്കിയപ്പോൾ മാരുതി കാറുകൾക്കാണ് ഈ സൈഡിൽ 800 800 പൊതുവേ എല്ലാ മാരുതി കാറുകളിലും. ഇപ്പോൾ സ്വിഫ്റ്റിനും വാഗണറിനൊക്കെ സെയിം ഇൻഡിക്കേറ്ററാണ് ഈ കാറിൻ്റെ ഡോറിൻ്റെ സൈഡിലുള്ള ഇൻഡിക്കേറ്റർ, ഒരു ഓവൻ ഷേപ്പിലുള്ള. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് മാരുതി സ്വിഫ്റ്റ് ആയിരിക്കും, അത് ചുവന്ന സ്വിഫ്റ്റ്. അപ്പോൾ ഞാൻ ചുവന്ന മറ്റേ മാരുതി കാറാണ് എൻ്റെ വണ്ടി ഇടിച്ചത്. ഇന്നലെ രാത്രി ഇടിച്ചാണ് എനിക്ക് മറ്റേ ഇത് എടുക്കാനാണ്, മറ്റേ ഇൻഷുറൻസ് മറ്റേ ചെയ്യാൻ വേണ്ടി, ക്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ട് ജി ഡി എൻട്രിക്ക് വേണ്ടിയിട്ടാണ്. ആരായാലും ഒന്ന് പറയണം എന്ന് പറഞ്ഞ് പോസ്റ്റ് ഇട്ടു. അത് ഞാൻ അവിടെ ആ സമയത്ത് ഞാൻ പപ്പയും കൊണ്ട് ഞാൻ അവളുടെ വീട്ടിൽ ഞാൻ പുറത്തേക്ക് പോയി. വേറെ എവിടെ പോകുന്ന സമയത്ത് എന്നെ വിളിച്ചു, ഭാര്യ വിളിച്ചു പറഞ്ഞു ഇവിടെ ഒരു ചേട്ടനും അയാളുടെ ഭാര്യയും വന്നിട്ടുണ്ട്, അവരുടെ വണ്ടിയാണ് ഇടിച്ചത് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അവർക്ക് എൻ്റെ കൊടുക്കും, എൻ്റെ ഫോൺ നമ്പർ കൊടുക്കും, ഞാൻ വിളിച്ചോളാം എന്ന് പറഞ്ഞു. എന്നാൽ അവൻ വിളിച്ച് എൻ്റെ അടുത്ത് പറഞ്ഞു, സാറ് എൻ്റെ അനിയനാണ് ഇന്നലെ രാത്രി ഓടിച്ചത്. ഞാൻ ചെയ്ത കാറെന്ന് വെച്ചു, പറഞ്ഞു ചുവന്ന മാരുതി. ഞാൻ ചെയ്തു ചുവന്ന മാരുതി വാഗണർ പറഞ്ഞു. അപ്പൊ എന്നിട്ട് എന്തു പറ്റി? അപ്പൊ അവൻ പറഞ്ഞു മതിലിന് അടിച്ചെന്ന് അവൻ പറഞ്ഞത്. അപ്പൊ സാറിന്റെ പോസ്റ്റ് കണ്ടപ്പോഴാണ് അവൻ പേടിയായിട്ട് ഇങ്ങനെ, ഞാൻ എന്റെ സ്വഭാവം വെച്ച് ഞാൻ കണ്ടുപിടിച്ചെന്ന് അറിയാം. അപ്പൊ വന്ന് എന്ത് വേണം ചെയ്യാൻ സാർ നോക്കി. അവന് കുഴപ്പമില്ല, നീ വന്നല്ലോ, സാധാരണ അങ്ങനെ ആരും വരാ പയ്യ. പോസ്റ്റ് ഇട്ടതിന് ശേഷമുള്ള സ്റ്റോറി എല്ലാവർക്കും അറിയാം. ഇതിന്റെ പുറകിൽ ഇത്രയും രണ്ട് ആശുപത്രിയിലൊക്കെ രാത്രി പോയി എന്നുള്ളത് അറിയില്ല. കാരണം ഞാനത് എനിക്ക് പണ്ടേക്ക് പണ്ടേ ഈ കുറ്റാന്വേഷണം ഭയങ്കര ഇഷ്ടമുള്ള പേര്, ഡിറ്റക്ടീവ് പ്രഭാകരൻ എന്നുള്ള ഒരു പടം പോലും നമ്മൾ ചെയ്യുന്നുണ്ട്. സ്ക്രിപ്റ്റാണ്. അപ്പോൾ അതിലൊക്കെ എനിക്ക് പണ്ട് ചെറുപ്പകാലം മുതലേ എനിക്കൊരു കുറ്റാന്വേഷണം ഭയങ്കര ഇഷ്ടമുള്ള പരിപാടിയാണ്. അതായത് ഒരു കുറ്റം നടന്നു കഴിഞ്ഞാൽ ആരായിരിക്കും അത് ചെയ്യുന്നത്, എങ്ങനെ, എന്തിനായിരിക്കും, അത് ഭയങ്കര ത്രില്ലിംഗ് ആണ്. എനിക്ക് ശരിക്കും എനിക്ക് എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഒരു കുറ്റാന്വേഷണം ശരിക്കും ചെയ്യണം എന്നാണ്. ഒരു ഒറിജിനൽ ഒരു കുറ്റം നടന്നത് പെട്ടെന്ന് തെളിയിക്കണം. ചിലപ്പോൾ നമ്മൾ തെറ്റിപ്പോയി പറഞ്ഞ ആ വഴി ഒന്നും ആയിരിക്കില്ല. ഇപ്പം ഞാൻ പാളിപ്പോയിട്ടുള്ള ഒരുപാട് കുറ്റാന്വേഷണങ്ങളുണ്ട്, അത് എൻ്റെ ഇൻഹിബിഷൻസൊക്കെ ചിലപ്പോൾ റോങ് ആയിരിക്കും. പക്ഷേ ഈ കുറ്റാന്വേഷണം അടിപൊളി പരിപാടിയാണ്. മർഡർ അതെ, ഇൻവെസ്റ്റിഗേഷൻ ഓൾറെഡി പ്രതീക്ഷിക്കാം, ഉറപ്പായിട്ടും. അത് ഓൾറെഡി ഞങ്ങൾ ചെയ്യാനിരുന്ന പടമായിരുന്നു. അതിന് മുമ്പാണ് 2403 വന്നപ്പോൾ അത് ഒന്ന് കുറച്ച് മാറ്റി വെച്ചതേ ഉള്ളൂ. അത് വീണ്ടും തുടങ്ങും. ഈ സിനിമ ഡാമിന്റെ സിനിമ 2403 അതിന്റെ ഒരു പോസിബിലിറ്റി ഇനി എങ്ങനെ? അത് അനുജനാണ് പ്രൊഡ്യൂസർ, ബാദുക്കയാണ് അതിന്റെ മെയിൻ ആൾ. അപ്പൊ ഞങ്ങൾ മൂന്നുപേരോട് ഇപ്പൊ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത് പറഞ്ഞാൽ എല്ലാവർക്കും വാക്സിൻ കൊടുത്തിട്ട് സമൂഹത്തിൽ ഇനി കോവിഡ് വളരെ കുറവാണ്, TPR ഒക്കെ വളരെ കുറഞ്ഞ് ഇല്ലാതെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ചെയ്യാം. കാരണം അതല്ലെങ്കിൽ പ്രശ്നം എന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും കോവിഡ് വന്നോ ഒക്കെ വീണ്ടും പടം ഷെഡ്യൂൾ ആയി കഴിഞ്ഞാൽ അത് ഭയങ്കര സാമ്പത്തികമായിട്ട് ഒരുപാട് നഷ്ടം വരും. അപ്പോൾ അങ്ങനെ ഒരു നഷ്ടം താങ്ങാവുന്ന ഒരു അവസ്ഥയിലല്ല ഇപ്പോൾ ആരും. അതുകൊണ്ട് എല്ലാം പക്കയുടെ സമയത്ത് ഉറപ്പായിട്ടും ആ സിനിമയുടെ ബാക്കി ഷൂട്ട് ചെയ്യും. ഒരു ഷെഡ്യൂൾ കംപ്ലീറ്റ് ചെയ്തു, ഒരു ഷെഡ്യൂൾ മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ, ഇനി കിടക്കണുള്ളൂ. കടല പോലെ അതിൻ്റെ ഒപ്പം ഒരു കാര്യം ചോദിക്കും, ഈ മുല്ലപ്പെരിയാർ ഡാമുമായിട്ട് ബന്ധപ്പെട്ടുള്ള അത് തകരുമോ എന്നുള്ള ആശങ്ക ആ ഒരു കോണ്ടെക്സ്റ്റിലായിരുന്നല്ലോ ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നത്. അപ്പൊ ഇനി അങ്ങനെ ഒരു സിനാരിയോ ഇല്ലാതായി കഴിഞ്ഞാലും ഈ സിനിമയ്ക്ക്, മുല്ലപ്പെരിയാർ ഡാമുമായിട്ട് ഈ സിനിമയ്ക്ക് ഒരു ബന്ധമില്ല. ആ 2403 feet എന്നുള്ള പേര് ഞാൻ ഇട്ടത് എന്ന് പറഞ്ഞാൽ അത് ഈ സാറാസ് എന്ന് പറയുന്ന പോലെ, സാറാസ് എന്നുള്ള പടത്തിന്റെ പേര് സാറാസ് എന്ന് എന്തുകൊണ്ട് ഇട്ടു എന്ന് പറഞ്ഞ് അത് സിനിമ കാണുന്നവർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ എന്തുകൊണ്ട്. അതുപോലെ ഈ 2403 feet എന്നുള്ള പേര് ഇട്ടത് എന്തിനാണെന്നുള്ളത് സിനിമയുടെ അവസാനം മനസ്സിലാവും, എന്താണ് ഈ പേര് ഇയാൾ ഇട്ടതെന്ന്. അത് ഈ മറ്റേ ബുദ്ധിപരമായ ചില നീക്കങ്ങളാണ്, അതൊക്കെ ചില ആളുകൾക്ക് മനസ്സിലായാൽ മനസ്സിലായി എന്ന് പറയുന്ന പോലെ. ശരിക്കും ജൂഡിൻ്റെ രണ്ടാമത്തെ സിനിമ മുത്തശ്ശിഗത കഴിഞ്ഞിട്ട് ഈ സാറാസിന് മുമ്പ് ജൂഡ് കുറച്ച് സിനിമകൾ പ്ലാൻ ചെയ്തിട്ട് ഡെഫിനറ്റ്ലി ഉണ്ടാവില്ല. അതിനിടയിലുള്ള സമയത്ത് ഞാൻ സത്യം പറയുകയാണെങ്കിൽ ഒരു ഇന്ദോമചേണ്ടൻ തന്നെ മൂന്ന് മറ്റേ കഥകൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. വേറൊരു എഴുത്തുകാരൻ്റെ ഒരു പുതിയ ആളുടെ ഒരു പടം പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. 2403 ഉണ്ട്, പിന്നെ മറ്റു ഭാഷ വേറൊരു ഭാഷയിൽ ഒരു പടം പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഒരുപാട് പ്ലാനിങ് ഉണ്ടായിരുന്നു. പക്ഷേ ഈ മറ്റേ കോവിഡ് വന്നതോടെ എല്ലാ പ്ലാനും തുടച്ചു നീക്കപ്പെട്ടു. അവിടെയുണ്ട് ഏതൊക്കെ പ്ലാനുകൾ ചിലപ്പോൾ ഓണാവായിരിക്കും, പക്ഷേ ആ മൊത്തം എൻ്റെ പ്ലാൻ മൊത്തം തെറ്റിപ്പോയി.
പക്ഷെ അതിന് പകരം ഞാനിപ്പോൾ ഒരു അതിലും ബെറ്റർ പ്ലാൻ എന്ന് പറയുന്ന പോലെ ഈ സിനിമ ചെയ്ത അത്ര ചിലപ്പോൾ ആ സിനിമകൾ എനിക്ക് പേര് ഉണ്ടാക്കി തരില്ലായിരുന്നു. ആ സിനിമകളൊക്കെ നല്ല സിനിമകളായിരിക്കും, പക്ഷെ ഈ മറ്റേ ഇതിൻ്റെ കണ്ടൻറ് ഇങ്ങനെ ആയതുകൊണ്ട് കിട്ടുന്ന ഒരു വാല്യൂ അത്ര ചിലപ്പോൾ ആ പടങ്ങൾക്ക് കിട്ടില്ല. അപ്പോൾ എൻ്റെ എല്ലാ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇതുപോലെ പോസിറ്റീവായിട്ട് അതിന് എന്തെങ്കിലും ഒന്ന് മാറും, പകരം വരുന്നത് ചിലപ്പോൾ അതിലും കിട്ടുന്നതായിരിക്കും. അതുകൊണ്ട് ആ സിനിമകൾ എന്തെങ്കിലും സംഭവിക്കും, അതെപ്പോഴാണ് ഒരു പിടുത്തമല്ല. സത്യം പറയുകയാണെങ്കിൽ അതും ഉടനെ തന്നെ തുടങ്ങാമെന്ന രീതിയിൽ തന്നെ ഇരിക്കുവാണ്. ഈ കോവിഡിന്റെ അവസ്ഥ എന്താണെന്നൊന്ന് അറിഞ്ഞിട്ട് തുടങ്ങാൻ വേണ്ടി ഇരിക്കുക. ഇനിയിപ്പോ നെക്സ്റ്റ് പ്രോജക്ട് എന്ന് പറയുന്നത് അതായിരിക്കും. നെക്സ്റ്റ് പ്രോജക്ട് ഇതൊന്നും അല്ല എന്നുള്ളതാണ് സത്യം. നെക്സ്റ്റ് പ്രോജക്ട് ഒരു പ്ലാൻ ഇപ്പൊ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് വർക്ക്ഔട്ട് ആയി കഴിഞ്ഞാൽ വേറല്ല ഇല്ല, അത് വർക്കൗട്ട് ആവും. വർക്കൗട്ട് ആവണമെന്നാണ് പ്രാർത്ഥിക്കുന്നത്. അത് നല്ലൊരു പരിപാടിയാണ്. അത് ഉടനെ ഓണാവണം ഞാൻ ആഗ്രഹിക്കുന്നു. അതിന്റെ എന്തെങ്കിലും ഡീറ്റെയിൽസ് നമുക്ക് പറയാറായിട്ടില്ല, ഒന്നുമായിട്ടില്ല. ജൂഡ് സംവിധാനം ചെയ്യും, സംവിധാനം ചെയ്യും, അത് മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഈ ഒ ടി ടിയിൽ റിലീസ് ആയതുകൊണ്ട് തന്നെ ഉള്ള ഒരു പരിമിതിയായിട്ട് ജൂഡിന് തോന്നിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പല ഇത്തരം ആർട്ടിന്റെ ഒത്തിരി എഫക്റ്റീവ് ആയിട്ടുള്ള വർക്കുകളും കാര്യങ്ങളും ഒക്കെ ഈ ചെറിയ സ്ക്രീനിൽ കാണുന്നതുകൊണ്ട് മിസ്സായി പോകാനുള്ള ഒരു സാധ്യത അങ്ങനെ തോന്നിയിട്ടില്ല? അതായത് എന്താ പറയുക, നമ്മൾ ഈ ചെറിയ ഫോണാണല്ലോ അവർ ഇത്രക്കല്ലേ കാണുള്ളൂ എന്ന് വിചാരിച്ചാൽ നമ്മൾ അതിബുദ്ധി കാണിച്ചാലാണ് ഈ പ്രശ്നം. അതായത് നമ്മൾ അതിബുദ്ധി കാണിച്ചിട്ട് ഒന്ന് ഒരു നമ്മുടെ ഭാഗത്തുനിന്ന് പണിയൊന്നും എടുത്തിട്ടില്ല, ചെറിയ ഫോണിലൊക്കെ കണ്ടാൽ മതി അങ്ങനെ വിചാരിക്കുമ്പോഴാണ് പ്രശ്നം. നമ്മൾ ക്വാളിറ്റി ഒരു 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 കോംപ്രമൈസ് ഇല്ലാതെ ഈ പടം ഫോണിലെങ്കിൽ ഫോണിൽ കണ്ടാൽ പോലും ഗംഭീര വിഷ്വലായിരിക്കണം. ഇത് ഒരു കോംപ്രമൈസ്, ഇത് ശരിക്കും മറ്റേ പടത്തിൻ്റെ ഷോർട്സൊക്കെ കണ്ടിട്ട് ഞാൻ തന്നെ നിമിഷൻ്റെ അടുത്ത് പറഞ്ഞു, എടാ ഇത് വേറെ ലെവലിലോട്ട് ആവുന്നുണ്ടല്ലോ. അപ്പോൾ നിമിഷം ചേട്ടാ നമുക്ക് ഇത് പോരാ കേട്ടോ, ഇനിയും പൊളിക്കണം എന്നൊക്കെ അങ്ങനെ ഒരു കിടിലൻ ടീം എനിക്ക് കിട്ടി. സത്യം പറയണം, ഈ ശരിക്കും പറഞ്ഞ ഈ ചലച്ചിത്ര പ്രവർത്തകർ എന്ന് പറയുമ്പോഴത്തേന് അതിനകത്ത് നമ്മൾ നേരത്തെ പറഞ്ഞതുമായിട്ട് കണക്ട് ചെയ്താൽ ക്രൗൺ എന്നൊക്കെ പറയുന്ന സീരീസിൽ ക്ലെയർ ഫോയ് അതിലെ ബ്രിട്ടീഷ് ക്വീനിൻ്റെ ചെറുപ്പകാലം ചെയ്ത ആക്ട്രസ് അവർ ആ ഷെഡ്യൂളിൽ അവരുടെ ഷെഡ്യൂളിൽ അഭിനയിക്കുന്ന സമയത്ത് അവർക്ക് എന്തോ ഒരു കൈക്കുഞ്ഞോ മറ്റുമായിരുന്നു. അവർ ആ ഷോർട്സിൻ്റെ ഇടയിൽ പോയിട്ട് അവർക്ക് ഫീഡ് ചെയ്തിട്ട് വന്ന് അഭിനയിക്കുന്ന അങ്ങനത്തെ ഒരു, ശരിക്കും നമ്മുടെ ഇൻഡസ്ട്രിയിൽ ഒരു ഒരു സ്ത്രീ ഇപ്പം അങ്ങനെ ഒരു ഒരു അമ്മയാണ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സപ്പോർട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുമോ? അതിനുള്ളൊരു ഒരു സിസ്റ്റം നമുക്കുണ്ടോ, സപ്പോർട്ടുണ്ടോ? അതായത് നമ്മൾ അതിനുവേണ്ടി ഇപ്പോൾ പറയുക, എന്താ പറയുക, നമ്മുടെ പടത്തിൽ വർക്ക് ചെയ്യുന്ന എല്ലാവരും കംഫർട്ടബിൾ ആയിട്ടാണ് നമ്മൾ നോക്കാറ്. ഇപ്പോൾ എൻ്റെ പടത്തിൽ വർക്ക് ചെയ്യുന്ന സ്ത്രീകളായാലും പുരുഷന്മാരായാലും ഒരേപോലെയാണ് നമ്മൾ കാണുന്നവർ. അപ്പോൾ അതിലൊരു സ്ത്രീ പറയാൻ ഗർഭിണിയാണ് അല്ലെങ്കിൽ അപ്പോൾ ആ സ്ത്രീക്ക് ഒരു കുഞ്ഞുണ്ട് അവർക്ക് പാൽ കൊടുക്കണം എന്ന് പറഞ്ഞാൽ അവർക്ക് സ്വാഭാവികമായിട്ടും അവർ കുഞ്ഞിനെ കൊണ്ട് വരണമെന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മൾ കൊണ്ടുവരാനുള്ളത്. പിന്നെ നമ്മുടെ ഒരു മെട്രോ ട്രെയിൻ, അപ്പോൾ അത് പറഞ്ഞുകൊണ്ട് പറയുകയാണ്, മെട്രോ ട്രെയിനിൽ ഞങ്ങൾക്ക് ഒരു മണിക്കൂറിന് ലക്ഷങ്ങളാണ് മെട്രോ ഷൂട്ട് ചെയ്യാൻ പെർമിഷൻ എടുത്തത്. അപ്പോൾ നമ്മൾ അതിനകത്ത് ശരിക്കും ഞാൻ ഷൂട്ട് ചെയ്ത ഒരു സീനും ഒരു സോങ് കട്ടും ഷൂട്ട് ചെയ്തു. അതായത് ഇവള് ഒരു ഇവള് ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന ഒരു ഷോട്ട്. അപ്പോൾ അതിന് കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്യണം. ഞങ്ങൾക്ക് കിട്ടിയിരുന്ന ആലുവയെന്ന് പേട്ട വരെ, പേട്ടെന്ന് തിരിച്ച് ആലുവ വരെ, ഇത്രയുള്ളൂ. ആലുവയെന്ന് അങ്ങോട്ട് പോകും. അപ്പോൾ ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ ഈ സീൻ ഫുൾ ഷൂട്ട് ചെയ്യാം, ഇങ്ങോട്ട് വന്ന സമയത്ത് ഈ പാട്ടിൻ്റെ കട്ട് കൊടുക്കുക. അപ്പോൾ കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്യണം, ചേഞ്ച് ചെയ്യാൻ അവിടെ സ്ഥലമൊന്നുമില്ല, ഈ സ്റ്റേഷനിൽ തന്നെ ചേഞ്ച് ചെയ്യണം. അപ്പോൾ ഞാൻ പറഞ്ഞു ഇനി സ്റ്റേഷനിൽ ഇറങ്ങി കഴിഞ്ഞാൽ മെട്രോ പോയി കളയും സ്റ്റേജ്. അപ്പോൾ ആ സമയം ഞങ്ങൾ പരിപാടി എന്ന് പറഞ്ഞാൽ ഒരു വലിയ ക്ലോത്ത്, മറ്റേ ബ്ലാക്ക് ക്ലോത്ത് പിടിച്ചിട്ട് ഞാനും ഇവളുടെ അന്നാവൻ്റെ മേക്കപ്പ് മാൻ ഒരു പയ്യനുണ്ട് അല്ലെന്ന് പറഞ്ഞു, അവർ ഞങ്ങളുടെ ഈ മെട്രോ ട്രെയിൻ്റെ അറ്റത്ത്, ഏറ്റവും അറ്റത്തെ സ്ഥലത്ത് ഞങ്ങൾ രണ്ടുപേരും ഈ ബ്ലാക്ക് ക്ലോത്ത് പിടിച്ച് അവൾ റൂം ഉണ്ടാക്കി കൊടുക്കണം ചെയ്ത്. എന്നിട്ട് അവൾ അവിടെ നിന്നാണ് ഡ്രസ്സ് ചേഞ്ച് ചെയ്ത്. അപ്പോൾ നമ്മൾ ഈ സ്ത്രീകൾക്കും അല്ലെങ്കിൽ പുരുഷന്മാർക്കെല്ലാം അവർ അങ്ങനെ ഒരു ടീമായിട്ട് വിശ്വാസം വരുമ്പോൾ സ്വാഭാവികമായിട്ട് അത് മാറിക്കോളും. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു അമ്മ നമ്മുടെ പടത്തിൽ പറയുന്ന സമയത്ത് പാൽ കൊടുക്കണമെങ്കിൽ ഒരു ഉറപ്പായിട്ടും നമുക്ക് അതിനുള്ള സൗകര്യം കൊടുക്കും. അതൊക്കെ നമ്മൾ പ്രത്യേകിച്ച് ഒരു കാര്യമായിട്ട് ചെയ്യേണ്ടതല്ല, അത് സ്വാഭാവികമായിട്ടും അത് വന്ന് ജൈവികമായിട്ട് വന്നോളും. നമ്മൾ അങ്ങനെ ചെയ്യുകയാണ് ഇപ്പോൾ, കാരണം നമ്മുടെ പടത്തിൽ വരയ്ക്കുന്ന ആരും അങ്ങോട്ടും ഇങ്ങോട്ടും പേടിച്ചിട്ടല്ല. അതായത് ആയാൾ എന്നെ ആക്രമിക്കുമോ, എന്നെ സ്ത്രീയായ ഉപദ്രവിക്കുമോ എന്ന് ആർക്കും ചിന്തയില്ല. കാരണം എല്ലാവരും ഒരു ടീമായിട്ടാണ്. അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അവനെ അപ്പം തന്നെ നമ്മൾ കട്ട് ചെയ്ത് വിടുന്ന ഒരാളപ്പോൾ നമ്മുടെ മുത്തശ്ശികതയിൽ ഒരുത്തൻ അസ്നേറ്ററായിരുന്നു അവൻ. അവൻ ഈ പറഞ്ഞാൽ എൻ്റെ വീട്ടിൽ വന്നിട്ട് എന്നെ അസ്നേറ്ററാക്കോ ചേട്ടാ എന്നൊക്കെ ചോദിച്ച് കയറി വന്നവരാണ്. അവൻ നമ്മുടെ പടത്തിൽ വർക്ക് ചെയ്ത, അപ്പോൾ ഞാൻ നോക്കുന്നുണ്ട് ഇവൻ നമ്മുടെ കോസ്റ്റ്യൂം കണ്ടിട്ടാണ് അവൻ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അവരുടെ മറ്റേ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വിളിച്ചത് നീ നിന്നെ ഫോട്ടോ എടുക്കുന്നത്, അവരെ ചേർ കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യാനാണ്. ഞാൻ ഓക്കെ ഓക്കെ. കുറച്ച് ഞാൻ നോക്കുമ്പോൾ ഇവൻ്റെ അടുത്ത് മറ്റേ ഫോൺ നമ്പർ ചോദിച്ചു, നീ നമ്പർ വാങ്ങിച്ചത്? അപ്പം പറഞ്ഞു അല്ല, ഞാൻ വിളിച്ച് പറയാനാണ് കോസ്റ്റ്യൂം ഇന്നത് നാളെ ഇട്ടിട്ട് വരണമെന്നൊക്കെ. ഞാൻ പറഞ്ഞു നീ നമ്പറൊക്കെ വാങ്ങിച്ചോ, വേറെ രീതിയിലുള്ള വല്ല മെസ്സേജ് അയച്ചു ഞാൻ അറിഞ്ഞതിൻ്റെ അന്ത്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു ഞാൻ ലൊക്കേഷനിലേക്ക് വരുന്ന സമയത്ത് അസോസിയേറ്റ് എന്നെ വിളിച്ചിട്ട് ചേട്ടാ മറ്റേ ആ പയ്യൻ അവൾക്കൊരു മെസ്സേജ് അയച്ചു. ഞാൻ എന്ത് അയച്ചെന്ന് വെച്ചു. അപ്പോൾ ഞാൻ അവൾ വിളിച്ചു. അപ്പോൾ അവർ പറഞ്ഞു ചേട്ടാ ചൂടാവില്ല ചേട്ടാ. ഞാൻ എന്താ അയച്ചു? അപ്പു നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ, അപ്പു ഇല്ലാതെ ഒരു ജീവിതം എനിക്കില്ല. ഐ ലവ് യു, പ്ലീസ് എന്നെ കല്യാണം കഴിക്കുന്ന പറഞ്ഞാൽ മെസ്സേജ് അയച്ചിരിക്കും. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ അവിടെ ലൊക്കേഷനിൽ വരുമ്പോൾ അവനവിടെ ഉണ്ടായാൽ എല്ലാത്തിനും ഞാൻ കൂല. അവനെ വിടാൻ പറഞ്ഞു വിടാൻ പറഞ്ഞു. അവൻ്റെ അതിന് ഫോൺ വാങ്ങിച്ച് അവനെ പറഞ്ഞു വിടാൻ പറഞ്ഞു. അവൻ്റെ ഫോൺ പിടിച്ച് വാങ്ങിച്ച് അവനെ പറഞ്ഞു വിട്ടു. അപ്പോൾ അവൻ എന്നെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് വേറെ ഫോണിൽ നിന്ന്. ഞാൻ കട്ടിയോണ്ടിരിക്കും, ഇത് ഞാൻ സംസാരിച്ച അവനെ എൻ്റെ കൊല്ലിഞ്ഞാൽ. അപ്പോൾ കുറേ കഴിഞ്ഞപ്പോൾ ഞാൻ എടുത്തു.
അപ്പോൾ സാറേ എന്നെ എന്തിനാണ് കട്ട് ചെയ്തത്? ഞാൻ പറഞ്ഞു നിനക്ക് അറിയില്ലടാ നിന്നെ എന്തിനാണ് കട്ട് ചെയ്തേ. നീ അപ്പോ അപ്പോൻ സോറി സാർ അവനെ ഞാൻ പിന്നെ എവിടെയോ കാണണമെന്നറിയോ? എവിടെ ഞാൻ നമ്മുടെ ഇവിടെ കാർണിവൽ സിനിമാസിൽ പടം കണ്ടിറങ്ങാണ് ഞാൻ, ഏതൊരു പടം. അപ്പോൾ ഇറങ്ങുന്ന സമയത്ത് ഇവനും ഇവൻ്റെ കൂട്ടുകാരൊക്കെ ഉണ്ട് അവിടെ. പിന്നെ കണ്ടപ്പോൾ സാർ ഞാൻ എൻ്റെ അടുത്ത് പറയാം ഞാൻ ഒരു സിനിമ ചെയ്യാൻ പോവാണ്, സാറിൻ്റെ അനുഗ്രഹം. അപ്പോൾ പറയും എൻ്റെ അനുഗ്രഹം നിനക്ക് ചില ചില നീ സിനിമ ചെയ്തിട്ട് വന്ന് പറഞ്ഞ് അങ്ങനെ ചില ഊളകളെ നമ്മൾ അപ്പം തന്നെ നമ്മൾ നമ്മുടെ പടത്തിന് പറഞ്ഞു വിടും. അങ്ങനെ ഉള്ള സ്വഭാവങ്ങളുണ്ട്, നമുക്ക് നേരത്തെ അറിയാം അങ്ങനെ സ്വഭാവമുള്ള ഒരിടത്തൊക്കെ പറയും. നിനക്ക് എൻ്റെ കയ്യിൽ വെച്ചാൽ മതി, പടത്തിൽ ഇറക്കരുത്, സ്ത്രീകളുടെ അടുത്തല്ല അത് ആരുടെ അങ്ങനെ ചെയ്യുമെന്ന് പറയാറുണ്ട്. അപ്പോൾ നമ്മുടെ പടത്തിൽ അങ്ങനെ സംഭവിക്കാനേ സാധിച്ചില്ല. അപ്പോൾ എൻ്റെ പടത്തിലൂടെ ഒരിക്കലും ഒരു 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 സ്ത്രീക്ക് നാളെ മീറ്റു അല്ലെങ്കിൽ ഒരു പുരുഷൻ പറയുകയാണ് എന്നെ പിടിച്ചു എന്ന് പറയേണ്ട അവസ്ഥ വരില്ലെന്ന് തന്നെ എൻ്റെ വിശ്വാസം. കാരണം നമ്മുടെ പടത്തിലൊന്നും ആരും എൻ്റെ കൂട്ടുകാർ എൻ്റെ ഞാൻ കാണുന്ന ആ ഒരു സിനിമാക്കാരൊന്നും അങ്ങനെ ആൾക്കാരല്ല. നിർഭാഗ്യവശാൽ ചിലപ്പോൾ ഒന്നോ രണ്ടോ കേസുകളിൽ അങ്ങനെ സംഭവിച്ചപ്പോൾ അതിനെ ഒരു വലിയ കേസാക്കി മാറ്റുന്നതായിരിക്കും. ഇപ്പോൾ നമ്മുടെ ഇവൻ വിനീത് ശ്രീനിവാസനുണ്ട്, അൽഫോൻസ് പുത്രനുണ്ട്, മറ്റേ ബേസിൽ ജോസഫുണ്ട്, റോഷൻ ചേട്ടനുണ്ട്. ഇവരുടെ അടുത്ത് ഞാൻ ഇല്ല ലൊക്കേഷനിലൊക്കെ എല്ലാവരും ഒരേപോലെ കാണുന്ന ആൾക്കാരാണ്. അങ്ങനെ സ്ത്രീ പുരുഷ ഭേദം ഒന്നും കാണിക്കാറില്ല, വൃത്തിയുടെ രീതിയിൽ സംസാരിക്കാറില്ല. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും എല്ലാ സിനിമകളും അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ഈ പറഞ്ഞ ഒരു അമ്മയ്ക്ക് വന്ന് ജോലി ചെയ്യാനുള്ള ഒരു 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 സമയം വരട്ടെ, ഉറപ്പായിട്ടും വരും. ആ സമയം ഇപ്പം തന്നെ ഉണ്ട്. എനിക്ക് തോന്നുന്നു അമ്മയാവൻ അമ്മയായി കഴിഞ്ഞിട്ടുള്ള പിന്നെ അവരുടെ അവരുടെ ചോയ്സാണ്. അവർക്ക് വേണമെങ്കിൽ അപ്പോൾ ഇത് ഈ ഈ മറ്റു കുഞ്ഞുള്ള സമയത്ത് സിനിമ ചെയ്യണ്ടെന്ന് വിചാരിച്ചിരുന്നുണ്ടാവും. ഇനി അങ്ങനെ സിനിമ ചെയ്യണമെന്ന് വിചാരിച്ചവർ വരട്ടെ. സണ്ണിവയനും അന്നയും തമ്മിലുള്ള ഒരു ഒരു കോമ്പിനേഷൻ, ഒരു ടിപ്പിക്കൽ അല്ലെങ്കിൽ നമ്മൾ പറയുന്ന സാധാരണ മലയാള സിനിമയിൽ കാണുന്ന ഒരു ഒരു ഫിസിക്കിൻ്റെ മാച്ചിങ്ങും അങ്ങനത്തെ കാര്യങ്ങളെ പറ്റിയൊക്കെ ആളുകൾ മെൻഷൻ ചെയ്ത് കണ്ടു. അവർ തമ്മിലൊരു ഒരു കറക്റ്റ് ജോഡി ആണോ എന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യൻ ചെയ്യുന്ന പോലെ അതായത് നമ്മൾ കഥാപാത്രം ആയിക്കഴിഞ്ഞാൽ നമ്മൾ അതിനകത്ത് ശരിക്കും സണ്ണിവേനാണോ അന്നവനാണോ എന്ന് നമ്മൾ ചിന്തിക്കാറില്ലല്ലോ. ആ സിനിമയിൽ കാണുമ്പോൾ ഒരിക്കലും നമ്മളത് അവർ തമ്മിൽ ഒരു മാച്ച് അല്ലെന്ന് ആർക്കും തോന്നില്ല. സിനിമ കാണുന്നവർക്ക് ജീവനും സാറേയും ഈ എന്നോട് എനിക്ക് വരുന്ന മെസ്സേജുകൾ കൂടുതൽ എന്ന് പറഞ്ഞാൽ അവരുടെ കുറച്ചും കൂടി അവരുടെ മറ്റേ കല്യാണത്തിന് മുമ്പുള്ള ജീവിതം കാണിച്ചിരുന്ന ഗംഭീരമായിരുന്നു, ഭയങ്കര രസമാണ് അവരെ കാണാൻ എന്ന് പറഞ്ഞ ആൾക്കാരാണ് കൂടുതൽ. അവർ രണ്ടുപേരും എനിക്ക് ഇഷ്ടമുള്ള കാരണം രണ്ടുപേരും ചെയ്തിട്ടിരിക്കുന്നവർ വളരെ കുറച്ച് മാത്രമാണ് എനിക്ക് എന്തെങ്കിലും മറ്റേ ചെയ്യേണ്ടതായിട്ടുള്ളത്. ഞാൻ അങ്ങനെയല്ല ഇങ്ങനെയാണ് ഉദ്ദേശിച്ചതെന്ന് പറയേണ്ട വളരെ ഒന്നോ രണ്ടോ സീനിൽ മാത്രമേ എനിക്ക് അങ്ങനെ ചെറിയ കറക്ഷൻസ് പറയേണ്ടി വന്നിട്ടുള്ളൂ. രണ്ടുപേരും ഈക്വലായിട്ട് അടിപൊളിയായിട്ട് ചെയ്ത പടമാണ്, എനിക്ക് ഭയങ്കര ഹാപ്പിയാണ്. ഞാൻ ഈ പടത്തിലാണ് ശരിക്കും ഞാൻ പൂർണ്ണമായിട്ടും നമ്മൾ ചെയ്തതിൻ്റെ എല്ലാം അത് ഞാൻ പറയാൻ കാരണം വയറാ കഴിഞ്ഞ പടങ്ങൾ മോശമായതുകൊണ്ടല്ല, കഴിഞ്ഞ പടങ്ങളിൽ ഞാൻ കോംപ്രമൈസ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ പടങ്ങളിലെ ആർട്ട് ഡയറക്ടർ ശരിക്കും പറഞ്ഞു വിട്ടിട്ടുണ്ട്. ഞാൻ അയാൾ പണിയെടുക്കാത്ത ഒരാളായിരുന്നു, അയാളെ പറഞ്ഞു വിട്ടിട്ടുണ്ട് കഴിഞ്ഞ പടത്തിൽ ആർട്ട് ഡയറക്ടർ. ഫസ്റ്റ് പടത്തിൽ ആർട്ട് ഡയറക്ടർ ഇല്ലായിരുന്നേ ഇല്ല. അതായത് കഴിഞ്ഞ ഫസ്റ്റ് ഓം ചന്ദ് ദിവസത്തിലെ പട്ടാളഭൂമിയും മറ്റേ നമ്മുടെ ചൈനീസ് സീനൊക്കെ ആർട്ട് ഡയറക്ടർ ഞാൻ തന്നെയാണ്. ഞാനും എൻ്റെ കൂടെ വർക്ക് ചെയ്ത രണ്ട് പിള്ളേർ വിനയും ഡിബിലും എന്ന് പറഞ്ഞ രണ്ട് പിള്ളേരുണ്ടായിരുന്നു. ഞങ്ങൾ മൂന്ന് പേരും ചേർന്നിട്ടാണ് ഈ നമ്മുടെ പട്ടാളഭൂമിയിലെ മറ്റേ പഴയ ജീപ്പിൻ്റെ മറ്റേത് കൊണ്ട് അടിച്ചതും കുറേ ചാക്ക് കൊണ്ട് ഇട്ടതും കുറേ പെട്രോൾ ഒഴിച്ചു കത്തിച്ചതൊക്കെ ഞങ്ങളൊക്കെ തന്നെ. അപ്പോൾ പൂർണ്ണമായും ഒരു ടീം വർക്ക് എന്ന രീതിയിൽ ഒരു സിനിമ ഉണ്ടായത് ഈ സിനിമയിലാണ് എനിക്ക്. ഒരു നല്ല ഒരു ക്യാമറ, കഴിഞ്ഞ പടങ്ങളിൽ ക്യാമറമാനൊക്കെ ഗംഭീരമായിരുന്നു, പക്ഷേ ആർട്ട് ഡയറക്ടർ ഈ പറഞ്ഞ പോലെ രണ്ട് പടത്തിൽ എനിക്ക് പ്രശ്നമായിരുന്നു ആർട്ട് ഡയറക്ടർ. അപ്പോൾ അതുകൊണ്ട് ആർട്ട് ഡയറക്ടർ വാഴാത്ത ഒരാളെന്ന രീതിയിലൊക്കെ എന്നെ കുറിച്ച് ഇൻട്രസ്റ്റിൽ തന്നെ പലരും പറയും അവൻ്റെ പടത്തിൽ പോലെ കേട്ടോ അവൻ ആർട്ട് ഡയറക്ടർക്ക് പറഞ്ഞു വിടാനാണെന്ന് പറയും. പക്ഷേ ഈ പടത്തിൽ ആർട്ട് ഡയറക്ടറും എൻ്റെ വളരെ അടുത്ത ഒരു ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞാൽ വളരെ അടുത്തൊരു ആളാണ് മണിച്ചേട്ടൻ എൻ്റെ ജീവിതത്തിൽ വളരെ. അപ്പം അങ്ങനെ ഈ സിനിമയിലാണ് പൂർണ്ണമായും എല്ലാവരുടെ ഭാഗത്തുനിന്നും എനിക്ക് ഇൻപുട്ട് കിട്ടിയതും എല്ലാവരുടെ കൂടി ഒരു ടീം വർക്ക് ഞാൻ ശരിക്കും കണ്ടതും ഞാൻ ശരിക്കും എൻജോയ് ചെയ്തതും ഇതിലാണ്. കഴിഞ്ഞ പടത്തിലൊക്കെ ടെൻഷൻ മൊത്തം ഞാനായിരുന്നു. കഴിഞ്ഞ പടത്തിൽ ഞാൻ മുത്തശ്ശിഗതയിലാണെങ്കിൽ മറ്റേ അജു റൈസ് ചെയ്യാനിരുന്ന വേഷം ഞാൻ ചെയ്തു. അപ്പോൾ വിഗും വെച്ച് മറ്റേ ഡബിൾ റോളായിരുന്നു. അപ്പോൾ അവനേക്കും ഓടി വന്ന് മോണിറ്റർ വായിക്കുന്നു, അയ്യോ കുളമായല്ലോ വീണ്ടും പോയി അവനേക്കും. അപ്പോൾ കംപ്ലീറ്റ് കഴിഞ്ഞു പോയ അവസ്ഥയായിരുന്നു. അത് ഇതിലാണെങ്കിൽ വളരെ ഡീസൻറ്റ് പ്ലാൻ ചെയ്ത കാര്യങ്ങൾ മാത്രം ഷൂട്ട് ചെയ്ത് വൃത്തിയായിട്ട് ഷൂട്ടിംഗ് കഴിഞ്ഞ് റൂമിൽ പോയിരുന്നു. ആളെ രാവിലെ ഷൂട്ട് ചെയ്യേണ്ട മറ്റേന്ന് പറഞ്ഞാൽ ടെൻഷൻ അടിച്ച് അന്ന് ആളത്തേക്ക് ആർട്ടില്ല അതില്ല ഇതില്ല എന്ത് ചെയ്യും. മറ്റേ ഇതിൽ മുത്തശ്ശിഗതയിലുണ്ടായ വമ്പം കോമഡി എന്ന് പറഞ്ഞാൽ വേളാങ്കണ്ണി പള്ളിയിൽ ഒറ്റ ദിവസമുള്ള ഷൂട്ട്. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് പോകണം, ഷിഫ്റ്റ് ചെയ്ത് പോകണം. അപ്പോൾ ഈ നമ്മുടെ ഛോട്ടാ ഭീമിൻ്റെ ബലൂൺ അതിൽ മെയിൻ കഥാപാത്രമാണ്, ഛോട്ടാ ഭീമാണ് അത്, മറ്റേ ഇത് ഇതല്ല എന്ന് പറയുന്ന സീനാണ്. ഞാനിവിടുന്ന് നമ്മുടെ ഈ ടെമ്പോ ട്രാവലറിൽ പോകുന്ന സമയത്ത് ഞാൻ അസോസിയേറ്റൊക്കെ ഓടിപ്പോയി. അപ്പോൾ ഞാൻ വിളിച്ച് ചോദിച്ചേട്ടാ മറ്റേ മറ്റേ ഛോട്ടാ ഭീമിൻ്റെ ബലൂൺ വാങ്ങിച്ചിട്ടില്ലേ, ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ, ഇഷ്ടം പോലെ. അവനെ കണ്ടല്ലോ അല്ലേ, അവരെ ഞാൻ കണ്ടു കേട്ടാ എന്നു ചോട്ടാ. അപ്പോൾ ഞാൻ മറ്റേ പൊള്ളാച്ചി ഏത് ഭാഗത്ത് കിടങ്ങാണ്ട് പോയ സമയത്ത് അവിടെ ഏതോ ഒരു അമ്പലത്തിൽ ഇത് നടന്നതാണ്, ഫുൾ ഇതാണ് ഉത്സവമാണ്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ കുറേ ഛോട്ടാ ഭീമിൻ്റെ ബലൂണുകൾ ഇങ്ങനെ. അപ്പോൾ ഞാൻ വണ്ടി നിർത്തി ഒരു മൂന്നാലെ ഞാൻ വാങ്ങിച്ചു, അങ്ങനെ വാങ്ങിച്ച് വണ്ടിക്കകത്ത് വെച്ച് ഞാൻ. അത് ഞാൻ വിളിച്ചു പറഞ്ഞടാ ഉറപ്പല്ലേ നീ കണ്ടല്ലേ എന്ന് ചോദിച്ചു. ഞാൻ കണ്ടു കേട്ടോ, ഞാൻ നേരിട്ട് കണ്ടു എന്ന് പറഞ്ഞു. അപ്പോൾ ഒറ്റ ദിവസമുള്ള ഷൂട്ട്, അപ്പോൾ ഞങ്ങൾ എത്തുമ്പോൾ തന്നെ രാത്രി. ഓക്കെ, അതിനുശേഷം ഞാൻ എത്താറായപ്പോഴേക്കും ഇവനെന്നെ വിളിച്ചു അസോസിയേറ്റ് വിളിച്ചു, ചേട്ടാ ഒരു പ്രശ്നമുണ്ട് കേട്ടോ. ഞാൻ എന്തൊരു അതിന് ഛോട്ടാ ഭീമിൻ്റെ ഇതുണ്ട്, പക്ഷേ
ആ ബലൂണിൻ്റെ ഒരു പോർഷനിൽ മാത്രമേ ഉള്ളൂ ചോട്ട ഭീമിൻ്റെ തല. ബലൂൺ വേറൊരു വലിയ ബലൂൺ. ഞാൻ നിന്നോട് മലയാളത്തിലല്ലടാ ഞാൻ ചോദിച്ചത്. ഞാൻ പറഞ്ഞു ഞാനവിടെ വന്നിട്ട് നിൻ്റെ അന്ത്യം, അത് നാളെ രാവിലെ വേളാങ്കണ്ണി ഷൂട്ടാണ്. ഞാൻ രാത്രി റൂമിലെത്തി. അപ്പോൾ ഇയാൾ ആർട്ട് ഡയറക്ടർ ഒരു പാവൻ ചേട്ടനായിരുന്നു. അത് നമ്മൾ ഫസ്റ്റ് ആർട്ട് ഡയറക്ടർ മറ്റേ വിട്ട് പറഞ്ഞിട്ട് അതിനുശേഷം രണ്ടാമത്തെ ചേട്ടനാണ് സുനിൽ ലാവണി. അദ്ദേഹം നല്ല മനുഷ്യനാണ്, നല്ല ആർട്ട് ഡയറക്ടറാണ്. പക്ഷേ അന്ന് പുള്ളിക്ക് ചെറിയ കൺഫ്യൂഷൻ വന്നു ഈ ചോട്ടാ ഭീമിൻ്റെ കാര്യത്തിൽ. പുള്ളിയും ഇവനോട് വന്നു എൻ്റെ അടുത്ത്, സാർ എന്ത് ചെയ്യും? ഞാൻ പറഞ്ഞു രണ്ടെണ്ണം വിട്ടോ, കണ്ടുപോകരുത്, എനിക്ക് നാലാവരെ ചോട്ടാ ഭീമിൻ്റെ ബലൂൺ ഇല്ലെങ്കിൽ നിങ്ങളുടെ അന്ത്യം വേണം എന്ന് പറഞ്ഞ് ഞാൻ റൂമിൽ കയറി കുറ്റിയിട്ട് ഞാൻ തല പൊളിഞ്ഞ് എൻ്റെ ദൈവം ഞാൻ എന്ത് ചെയ്യുമോ ടെൻഷൻ. നിങ്ങൾ മേടിച്ചത് നിങ്ങൾ ഓർത്തില്ലേ? അതിൽ മൂന്നോ നാലിലേ ഉള്ളൂ. പക്ഷേ കൂട്ടം വേണം, ഒരുപാട് ബലൂണുകൾ വേണം. അങ്ങനെ രാവിലെ എഴുന്നേറ്റപ്പോൾ ഇവൻ ചോട്ടാ ഭീമിൻ്റെ ബലൂണൊക്കെ ഇടുന്നത്. പിന്നീടാണ് അവൻ എൻ്റെ അടുത്ത് കഥ പറഞ്ഞത്. ഇവൻ ട്രിവാൻഡ്രത്തുള്ള ഇവൻ്റെ ഒരു കൂട്ടുകാരനെ വിളിച്ച് പറഞ്ഞു ഒരു കട പോയി തുറന്ന്, അതൊരു പൂട്ടിയ കട, രാത്രിക്ക് രാത്രി പോയി തുറപ്പിച്ച് ചോട്ടാ ഭീമിൻ്റെ ഒരു 15 ബലൂണോ 20 ബലൂണോ കണ്ട്, 100 ബലൂണോ കണ്ട് എടുത്തു. അത് വണ്ടിക്ക് കത്തിട്ട് കാറിന് അപ്പം തന്നെ അവിടെ നിന്ന് പോകുന്നു. അവിടെ നിന്ന് ട്രക്കിൽ നിന്ന് പോകുന്ന വേളാങ്ങളിലേക്ക് വെളുപ്പിലെത്തി. ഞാൻ ലൊക്കേഷനിൽ എത്തുമ്പോൾ ചോട്ടാ ഭീമൻ ശരിക്കും ഇതും ഇതൊക്കെ വളരെ നിസാരമായിട്ട് നേരത്തെ പ്ലാൻ ചെയ്ത് സ്ക്രിപ്റ്റിലുള്ള സാധനമാണ്, അതൊക്കെ വാങ്ങിച്ച് വെച്ച് ടെൻഷൻ ഒഴിവാക്കാം. അതിന് പകരം എന്നെ ഭ്രാന്ത് പിടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞ പോലെ എന്നെ വെറുതെ ഒന്ന് ഓംശാന്തി ഓശാനിൽ ഉണ്ടായ സംഭവം എന്ന് പറഞ്ഞാൽ ഒരു കേട്ടൺ. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഇൻ്റർവെല് വരെ ഒരു കളർ പാലറ്റും ഇൻ്റർവെല്ലിന് ശേഷം വേറെ കളർ പാലറ്റും വരുന്ന മനസ്സിൽ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇൻ്റർവെല്ലിന് മുമ്പ് ശരിക്കും ബ്ലൂ പരിപാടിയാണ്, അപ്പോൾ ശരിക്കും മറ്റേ ഇല്ല ചുവന്ന കളറൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞ് പ്ലാൻ ചെയ്തു. അപ്പോൾ ഇതൊക്കെ ശരിക്കും ക്യാമറമാനും ആർട്ട് ഡയറക്ടറും കൂടി ചേർന്നിരുന്നു. ഇപ്പോൾ ഈ സിനിമയിലാണ് ഞാൻ കണ്ടതെന്ന് പറഞ്ഞാൽ അവരുടെ ഭാഗത്ത് ഭയങ്കരമായ നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും, അവർ പറഞ്ഞു തരും എന്തൊക്കെ ചെയ്യേണ്ടതെന്ന്. ഇപ്പോൾ മറ്റേതിലൊക്കെ ഞാൻ തന്നെയാണ് ഇതൊക്കെ തീരുമാനിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ ഒരു കേട്ടൺ മാറ്റം പറഞ്ഞു ആ വീട്ടിൽ. അപ്പോൾ ഫസ്റ്റ് ഡേ ആണ്. അപ്പോൾ അതിന് മുമ്പ് ഒരാഴ്ച മുമ്പ് നമ്മുടെ പടത്തിൽ ആർട്ട് ഡയറക്ടർ അവിടെ ചെല്ലുകയും കട്ടൻ്റെ മറ്റുള്ള ഇതൊക്കെ വാങ്ങി അതിൽ തുണിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫസ്റ്റ് ഡേ നോക്കുമ്പോൾ കേട്ടൺ മാറ്റിയിട്ട് ചുവന്ന കളർ കട്ടൺ. ഞാൻ ചേട്ടാ എന്താണ് കട്ടൺ മാറ്റത്? അത് ഞാൻ കട്ടൺ ഇട്ടപ്പോൾ ശരിയായില്ല. ഞാൻ പറഞ്ഞത് ശരിയാവാത്തത് അല്ല, നമ്മളെ ഇട്ടപ്പോൾ കറക്റ്റായില്ല. ഞാൻ പറഞ്ഞു നമ്മൾ ഒരാഴ്ച മുമ്പ് ചേട്ടൻ തന്നെ ഈ കട്ടൻ്റെ അളവൊക്കെ എടുത്തുണ്ടെങ്കിൽ നമ്മൾ തന്നെ വാങ്ങിച്ച തുണി നമ്മൾ തന്നെ തയ്ച്ചിട്ട് ഇതിൽ പാകാവുന്നില്ലേ? അപ്പോൾ അയാൾ അതങ്ങനെ പറ്റിപ്പോയി. ഞാൻ എന്ത് ഫസ്റ്റ് ഡേ തന്നെ ഞാൻ ചൂടാവേണ്ടെന്ന് വെച്ചാൽ പിന്നെ ഓക്കെ കുഴപ്പമില്ല വിട്ടേക്കെന്ന് പറഞ്ഞ് ബസ് സ്റ്റോപ്പ് ഉണ്ടാക്കണമായിരുന്നു നമുക്ക് നമ്മുടെ പടത്തിൽ. ഇവരെല്ലാം കാത്തിരിക്കുന്ന ബസ് സ്റ്റോപ്പ് ഒരു മറ്റേ കവലയിലാണ്. അപ്പം ഞാൻ വെറുതെ ആ മറ്റേ കവലയിൽ മറ്റേ ഇതിന് നമ്മുടെ ഷൂട്ടിങ്ങിന് മുമ്പ് ചെല്ലുന്ന സമയത്ത് കവലയിൽ നമ്മുടെ വെട്ടിമാറ്റം കവല എന്ന് പറഞ്ഞ ഒരു കവലയുണ്ട്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ കവലയിൽ ഒരു ബെഞ്ചിൽ ഒരു സ്ക്രിപ്റ്റ് ഇരിക്കുന്നുണ്ട്, ആരുമില്ല അവിടെ സ്ക്രിപ്റ്റ്. അപ്പോൾ ഞാൻ വെച്ച് ഏതവനാണ് ഈ സ്ക്രിപ്റ്റൊക്കെ അവിടെ വെച്ചിട്ട് പോയി. ഛേ കഷ്ടം, ഈ അവിടെ മറ്റേ സിനിമാ ലൊക്കേഷനിലാണ് തൊടുപുഴ. അപ്പോൾ ഏതോ പടത്തിൻ്റെ അല്ലേ ആൾക്കാർ? ഞാൻ വെറുതെ മറച്ചു നോക്കി ഓം ശാന്തി. ഞാൻ എൻ്റെ ദൈവമേ, ഞാനടുത്ത് മറ്റേ കാറിൽ വെച്ച്. അപ്പം ബസ് സ്റ്റോപ്പ് ശരിക്കും പണിതിരിക്കുന്നത് റോഡ് ഇങ്ങനെ പോകുമ്പോൾ ബസ് സ്റ്റോപ്പ് പാരലായിട്ട് വയ്ക്കുമല്ലോ ബസ് സ്റ്റോപ്പ്, ആളുകൾക്ക് ഇങ്ങനെ നിൽക്കുന്നുള്ള ബസ് കാണാൻ പറ്റുന്നത്. ഇങ്ങനെ ആരെങ്കിലും ബസ് സ്റ്റോപ്പ് കണ്ടിട്ടുണ്ടോ? അതായത് ഇങ്ങനെ പോകുന്ന റോഡിൽ വിലങ്ങനെ ബസ് സ്റ്റോപ്പ് വെച്ചാൽ അവൻ ബസ് സ്റ്റോപ്പ് ഉണ്ടാക്കാനുള്ള കുറ്റിയൊക്കെ അടിച്ച് തുടങ്ങി അവിടെ. അപ്പം ഞാൻ ഇതാരടാ മണ്ട. അപ്പോൾ ആ നോക്കുമ്പോൾ നമ്മുടെ ആർട്ട് ഡയറക്ടർ ആ പടത്തിലെ ആർട്ട് ഡയറക്ടർ ഇങ്ങനെ ദൂരെ നിന്നിങ്ങനെ പാട്ടൊക്കെ പാടി വെള്ളമൊക്കെ കുടിച്ച് വരുന്നുണ്ട്. ഞാൻ എവിടെ പോയി പുള്ളിയുടെ? ഞാൻ ചൂർണം പോയത്. ഞാൻ നമ്മുടെ സ്ക്രിപ്റ്റ് ചെയ്യേണ്ട അടുത്തുണ്ടോ? പിന്നെ ഇവിടെ അടുത്തുണ്ട്. ഞാൻ എവിടെ ഉണ്ട്? അത് ആശാരിക്ക് വൈകം കൊടുത്തെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഏത് ഈ മറ്റേ ബസ് സ്റ്റോപ്പ് ഉണ്ടാക്കാനായിട്ട് അവന് സ്ക്രിപ്റ്റ് വായിക്കണം അല്ലേ? ഈ ബസ് സ്റ്റോപ്പിൻ്റെ കഥ വായിച്ചാൽ അവന് ബസ് സ്ക്രിപ്റ്റ് എവിടെയോ എന്ന് ചോദിച്ചു. പുള്ളിയർ അയ്യോ അത് ഇവിടെ ഞാൻ പറഞ്ഞു കവലയിൽ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യാത്തൊരു പടത്തിൻ്റെ സ്ക്രിപ്റ്റ് കവല വെച്ചിട്ട് ആ ഉത്തരവാദിത്വം എന്ന് വെച്ചാൽ അയാൾ കുറച്ച് അപ്പോൾ ഞാൻ ബസ് സ്റ്റോപ്പ് ഇങ്ങനെ പണിയെന്ന് ചോദിച്ചു. അപ്പോൾ എന്നോട് ജൂഡ് പറഞ്ഞു ഇവിടെ പണിയാനാണ്. ഞാൻ പറഞ്ഞു ഇവിടെ പണിയാന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പറഞ്ഞാൽ വിലങ്ങനെയാണ് പണിയുന്നത്. അത് ഇങ്ങനെ ഒരുപാട് സംഭവങ്ങളായി നമ്മൾ ടെൻഷൻ അടുപ്പിച്ച് കൊല്ലുന്ന ആളുകളായിരുന്നു കുറച്ച് പേര്. ശരിക്കും ഞാൻ നേരത്തെ ചോദിക്കാൻ വരുന്നു, ജൂഡിന് ഈ സിനിമ ഷൂട്ടിങ്ങിൻ്റെ സമയത്ത് സെറ്റിൽ ഏറ്റവും കൂടുതൽ ജൂഡിന് ടെമ്പർ തെറ്റിക്കുന്ന ഒരു ഒരു അവസ്ഥ എന്താണ്, സിറ്റുവേഷൻ എന്താണ്? ഇപ്പം ഏകദേശം മനസ്സിലായി ആർട്ടായിരിക്കും, അതോ ഇനി വേറെ എന്തെങ്കിലും ഇതിലും അല്ല പ്രശ്നം പിടിച്ച കാര്യം? സമയത്ത് നമ്മൾ നമുക്ക് ഇത് പ്ലാൻ ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ, എല്ലാം ചെറിയ കാര്യങ്ങൾ. പ്ലാൻ ചെയ്തിട്ടോ കാര്യങ്ങൾ കറക്റ്റായിട്ട് പോയി കഴിഞ്ഞാൽ വളരെ മറ്റേ സ്മൂത്തായിട്ട് എല്ലാവർക്കും ഓക്കെയാണ്. പക്ഷേ നമ്മൾ ഉച്ചയ്ക്ക് എന്താണ് 2 മണിക്ക് ഒരു സാധനം വേണം, നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടാവും നാളെ ഉച്ചയ്ക്ക് 2 മണിക്കാണോ ആ സീൻ എടുക്കുന്നത്, അപ്പോൾ ആ സാധനം വേണം. ഇത് സാധനം എന്ന് പറഞ്ഞത് ഒരു പക്ഷേ ഞാൻ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു മറ്റേ പോട്ടിപ്പാത്രമല്ലേ, ഈ നമ്മുടെ ബെഡ് പാനല്ലേ, അത് നമ്മുടെ ഇത് 2403 അങ്ങനെ സംഭവിച്ചു. 2403 ഫസ്റ്റ് ഷെഡ്യൂളിൽ ഞാൻ പറഞ്ഞിരുന്നതാണ് നാളെ ആ സീൻ എടുക്കാനുള്ളതാണ്, നാളെ ഉച്ചയാവുമ്പോൾ ആ ബെഡ് പാൻ വേണം എന്നുള്ളത്. ആർട്ടിൽ അവർ ഇതുവരെ കൊണ്ടുവന്നിട്ടില്ല, ഉച്ചയായപ്പം കൊണ്ടുവന്നിട്ടില്ല. അപ്പോൾ ഞാൻ ഇത് എവിടെ പോയി വെച്ചപ്പോൾ അത് ഇവിടെ കിട്ടാനില്ല. എന്നിട്ട് ഞാൻ തന്നെ പോയി ഞാൻ പറഞ്ഞു ഞാൻ വാങ്ങിച്ചുകൊണ്ടിരുന്നു പറഞ്ഞു കാറെടുത്ത് ഇറങ്ങിയപ്പോൾ അയ്യോ വേണ്ട വേണ്ട ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു വാങ്ങിച്ചിട്ട് വന്ന സാധനം. അതുപോലെ ഒരു മറ്റേ പൂച്ച വേണമെന്ന് പറഞ്ഞപ്പോൾ പൂച്ച കിട്ടാനില്ല നാട്ടിലിവിടെ. ഞാൻ എന്താണ് ഇതൊക്കെ പൂച്ച? ഞാൻ ഇന്ന് രാവിലെ എഴുതിയാണെങ്കിൽ ഓക്കെ, ഇത് ഒരു മാസം മുമ്പ് അവർ കൊടുത്ത ഫുൾ സ്ക്രിപ്റ്റ് കൊടുക്കും, എല്ലാവർക്കും ചോദിക്കുന്നവർക്കെല്ലാം സ്ക്രിപ്റ്റ് കൊടുക്കും. ഇത് വായിച്ചിട്ട് എഴുതി വെച്ചിട്ട് അപ്പോൾ ഇത്തരം ചെറിയ മറ്റേ നമുക്ക് ചെയ്യാവുന്ന കാര്യം ചെയ്യാതിരിക്കുമ്പോൾ ചില ഞാൻ അറഞ്ഞും പുറഞ്ഞും
അവനെ കീഴ് ഒട്ടിക്കാറുണ്ട്. ഇതൊക്കെ ശരിക്കും നമ്മുടെ സിനിമയിൽ മാത്രം സംഭവിക്കുന്ന കാര്യങ്ങളല്ലോ. മറ്റ് അതായത് മറ്റു സിനിമകളൊക്കെ സംഭവിക്കും, എല്ലാവരുടെ സിനിമകളും ഈ പറഞ്ഞ പോലെ പ്ലാൻ ചെയ്ത പോലെ ഒന്നും കറക്റ്റ് നടക്കും. പക്ഷെ അവർ അതിനെ ഹാൻഡിൽ ചെയ്യുന്നത് വളരെ സോഫ്റ്റ് ആയിരിക്കും. പക്ഷേ എനിക്കത് പറ്റുന്നില്ല, ഞാൻ ഈ ഇൻവോൾവ് ആണ് ഇതിനകത്ത്. അതായത് ഒരു മിനിറ്റ് വൈകിയാൽ അത്രയും കാശ് മറ്റ് പ്രൊഡ്യൂസർ പോകുമല്ലോ എന്ന് ഓർത്ത് വിഷമം വരുന്ന ഒരു സംവിധായകനാണ്. ചില ആൾക്കാർക്ക് എന്ന് പറഞ്ഞാൽ ഓ ഇന്ന് ഷൂട്ടിംഗ് ഇല്ലേ, ഓക്കെ അവിടെ പോയി ഇരിക്കാം എന്ന് പറഞ്ഞ ആൾക്കാരുണ്ടാവും. അത് മോശമാണെന്നല്ല ഞാൻ പറഞ്ഞത്, പക്ഷേ എൻ്റെ സ്വഭാവത്തിന് എനിക്ക് ഒരു കാര്യം അത് കുട്ടിക്കാലം മുതൽ അങ്ങനെയാണ്. എനിക്കൊരു കാര്യം വിചാരിച്ചിട്ട് അത് പറ്റില്ലെങ്കിൽ എനിക്ക് മെൻ്റലായി പോകും. അതിങ്ങനെ എന്താ നടക്കാത്തത്, അത് നടക്കാത്ത എന്താ അതേ നടക്കണം. ഇപ്പം തന്നെ പടം മറ്റേ 12 മണിക്ക് ഇറങ്ങും എന്ന് പറഞ്ഞു, മറ്റേ ഇതിൽ പ്രൈമറി എല്ലാവരും 10:30 ഇറങ്ങും. സാധാരണഗതിയിൽ നേരത്തെ വരും, 10:30 ഞാൻ ആ ഇപ്പോൾ കാണും വരുന്നില്ല. അപ്പോൾ തന്നെ ആൾക്കാർ ചോദിച്ചു തുടങ്ങി, എവിടെ പടം എവിടെ പറ്റിച്ചു വന്നൊക്കെ. അപ്പോൾ ഞാൻ അപ്പം തന്നെ എൻ്റെ റിലേ പോയി. പിന്നെ ഞാൻ 10:30 11:00. അപ്പം ഭാര്യ പറഞ്ഞു അച്ഛൻ കൊണ്ടുവരുമോ, ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു നോക്കട്ടെ. ഞാൻ പറഞ്ഞു 12 മണിയായിട്ടും വരുന്നില്ല. അപ്പോട്ട് ഒരു ടെമ്പറായി ഇത്, ഞാൻ പ്രൈമാർ പിടിച്ച തെളിവ് പറഞ്ഞാലോ എന്ന് കയറി അങ്ങനെ ആലോചിച്ച് 12:04:05 പടം വന്നു. അപ്പോഴാണ് മൈ ഗാഡ്സ്, അത് ശരിക്കും ഒരു ആവശ്യമില്ല, വേറെ അവിടെ പോയി വരുന്നിട്ട് പടം ഇറങ്ങുമ്പോൾ വരും എന്ന് ആലോചിച്ചിരിക്കാൻ പറ്റും. എനിക്കത് പറ്റുന്നില്ല ശരിക്കും. ഈ സിനിമകൾ ഇപ്പം ജൂഡിൻ്റെ ആദ്യത്തെ സിനിമ കഴിഞ്ഞിട്ട് ഇപ്പം രണ്ടാമത്തെ സിനിമയും കഴിഞ്ഞ് ഇതിനിടയിലെല്ലാം ഇത്രയും ഗ്യാപ്പ് ഉണ്ടെങ്കിലും ജൂഡിനെ ജൂഡ് ഇത്രയധികം കഥാപാത്രങ്ങളായിട്ട് സ്ക്രീനിൽ വന്നതുകൊണ്ട് ജൂഡിനെ മിസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അഭിനയം എങ്ങനെ മുന്നോട്ട് കൊണ്ടുവരാനാണ് ഉദ്ദേശിക്കുന്നത്? ഇനി പുതിയതായിട്ട് വരാനിരിക്കുന്ന പടങ്ങൾ ഏതൊക്കെയാണ്? അഭിനയം സത്യം പറയുകയാണെങ്കിൽ കാണുന്നവർക്ക് ആയിരിക്കും, ഇയാൾ എല്ലാ പടത്തിലുണ്ടല്ലോ, ഇയാൾക്ക് എല്ലാ പടം കിട്ടുന്നുണ്ടല്ലോ. പക്ഷേ അതൊക്കെ സംവിധായകൻ എന്ന രീതിയിൽ എനിക്ക് കിട്ടുന്ന മറ്റേ ബഹുമാനവും വിലയൊക്കെ ഞാൻ ശരിക്കും മിസ്യൂസ് ചെയ്യുന്ന ഒരാളായതുകൊണ്ടാണ്. അതായത് അൽഫോൻസ് പുത്രൻ എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ്. അപ്പോൾ അവൻ്റെ അടുത്ത് ഞാൻ ലിറ്ററലി കാല് പിടിച്ചിട്ട് കിട്ടിയ വേഷമാണ് അവൻ്റെ പടത്തിൽ പ്രേമത്തിൽ എനിക്ക് തന്ന വേഷമാണ്. അത് ഞാൻ അവനോട് ചോദിച്ചു, പ്ലീസ് എടാ എനിക്ക് താടാ അതിൻ്റെ പടത്തിൽ വേഷം താടാ എന്ന് അങ്ങനെ ചോദിച്ചതാണ്. അതുപോലെ ബിജുവിലെ വേഷമാണെങ്കിൽ പോലും അതിൻ്റെ ശരി നമ്മുടെ പൂജയ്ക്ക് എന്നെ വിളിച്ചപ്പോൾ ഞാൻ പൂജയ്ക്ക് ചെന്നിട്ട് ആ പടത്തിൻ്റെ പൂജയ്ക്ക് ഞാൻ പറഞ്ഞു ചേട്ടാ ഞാനിൻ്റെ പടത്തിലില്ലേ, അയ്യോ നിനക്ക് പറ്റിയതൊന്നും ഞാൻ ചേട്ടാ പ്ലീസ് ചേട്ടാ എന്ത് ചേട്ടാ. അപ്പോൾ ഓക്കെ അങ്ങനെയുള്ള സാധനമാണ് അത്. ഈ നമ്മുടെ മിന്നൽ മുരളിയിൽ ഇപ്പോൾ ഞാൻ ഒരു വേഷം ചെയ്തിട്ടുണ്ട് ബേസിൻ്റെ. അപ്പോൾ ബേസിൻ്റെ ആദ്യം മിന്നൽ മുരളി എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പോസ്റ്റർ വന്നപ്പോൾ തന്നെ ഞാൻ ബേസിന് വിളിച്ചു, എടാ ഒന്ന് കാണുമല്ലോ. അപ്പോൾ എന്ത് ചേട്ടാ എന്ന് പറഞ്ഞു, നീ കാണാം എന്ന് നേരിട്ട് കണ്ടിട്ട് ഞാൻ പറഞ്ഞു എന്ത് ചേട്ടാ എന്ന് പറഞ്ഞു എൻ്റെ പടത്തിൽ ഇപ്പോൾ എങ്ങനെയാണ് ഞാൻ ഏത് വേഷമാണ് ചെയ്യേണ്ടത്? അപ്പോൾ എൻ്റെ നോക്കട്ടെ ഏട്ടാ എന്ന് പറഞ്ഞു. പക്ഷെ അവൻ ഓർത്ത് വെച്ച് എന്നെ വിളിച്ചു. അതുപോലെ നമ്മുടെ കായംകുളം കൊച്ചുണ്ണിയിൽ നമ്മുടെ കിച്ചു എന്നെ വിളിച്ചപ്പോൾ പറഞ്ഞു, ഏട്ടാ നിൻ്റെ പേര് ഇങ്ങനെ കാസ്റ്റിങ്ങിനോട് പറഞ്ഞാൽ കേട്ടു എന്ന് പറഞ്ഞു. അപ്പം റോഷനെ വിളിച്ചു, റോഷേടാ എൻ്റെ പേര് പറഞ്ഞോ, ആ നീ ചെയ്യുമോ ഞമ്മൾ പിന്നെ ഏടാ ചെറിയ സീനാണ് ഞമ്മൾ മതി ഏട്ടാ എന്ന് പറഞ്ഞു. അങ്ങനെ ഇങ്ങോട്ട് വന്നിട്ടുള്ള വേഷങ്ങൾ ഒരു പക്ഷേ 2-3 അത്രേ ഉള്ളൂ. ബാക്കി ഞാനിപ്പോൾ മൊത്തം ഞാനൊരു 25 പടങ്ങൾ ഞാൻ ഓൾറെഡി ഞാൻ ചെയ്യുന്നത് അതിൻ്റെ 3-4 പടം കഥാപാത്രങ്ങൾ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ നമ്മുടെ തോപ്പിൽ ജോപ്പനിലെ കഥാപാത്രം എന്നെ വിളിച്ചതാണ്. സ്ട്രീറ്റ് ലൈറ്റ്സിലെ വേഷം എന്നെ വിളിച്ചതാണ്. പിന്നെ ഒരു അമീഗോസ് എന്ന് പറഞ്ഞ പടം, അത് ഇടയ്ക്ക് വെച്ച് മുടങ്ങിപ്പോയി. ആ പടത്തിൻ്റെ പ്രൊഡ്യൂസേഴ്സിൻ്റെ തമ്മിൽ എന്തോ ഇഷ്യൂ മുടങ്ങി, അതും എന്നെ വിളിച്ചതാണ്. ഇപ്പോൾ അഴകൻ എന്ന് പറഞ്ഞ സലീം അഹമ്മദ് പ്രൊഡ്യൂസ് ചെയ്യുന്ന നൌഫുൽ ഡയറക്റ്റ് ചെയ്യുന്ന പടമുണ്ട് അഴകൻ, അതിൽ എന്നെ ഇങ്ങോട്ട് വിളിച്ചതാണ്. അത് ഞാനിപ്പോൾ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞു. എൻ്റെ ഇടയ്ക്ക് വേറൊരു പടത്തിൽ വിളിച്ചിട്ട് ഞാൻ പോയി അഭിനയിച്ച് മുഖത്ത് ഭാവം വരാത്തതുകൊണ്ട് എന്നെ മാറ്റിയിട്ടുണ്ടവർ. അത് ഈ ലോക്ക്ഡൗൺ സമയത്താണ്. അതായത് ഒരു സ്ത്രീനെ കാണുമ്പോൾ ആർത്തി എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. ഞാനിത് എങ്ങനെ അവൻ്റെ അടുത്ത് പറഞ്ഞു, വാ തുറക്കരുത് ചിരിക്കരുത്, പക്ഷേ ആർത്തി വരണം മുഖത്ത് നിന്ന്. അപ്പോൾ നമ്മുടെ ഇതിൽ ട്രാക്ക് ഷോട്ടാണ്, എൻ്റെ അടുത്തേക്കാണ് ക്യാമറ വരുന്നത്. അപ്പോൾ ട്രാക്ക് ഇട്ടിരിക്കുന്നത് എൻ്റെ പടത്തിൽ ഇറക്കിയത് ചേട്ടനാണ്. ഈ ട്രാക്കൊക്കെ ഉന്തുന്നത് പുള്ളിനെ കാണുമ്പോൾ തന്നെ എനിക്ക് ചിരി വരും. അപ്പോൾ ഇതിങ്ങനെ ചേട്ടാ ആർത്തി, സ്ത്രീനെ കാണുമ്പോൾ ആർത്തി, സ്ത്രീയായിട്ട് ആരെങ്കിലും കാണിക്കുന്നുണ്ടോ? ഇല്ല, വെറുതെ ഇത് ഭാവനയൊന്ന് ചെയ്യണം. ആ അവിടെ സ്ത്രീ ശരിക്കും വേണം, പക്ഷെ ഇല്ലാത്ത ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ കുറേ ടേക്കായി. അപ്പോൾ ഒന്നാമത്തെ കോവിഡ് സമയം മാസ്ക് ഊരിട്ടാണ് ഞാൻ അഭിനയിക്കുന്നത്. അപ്പോൾ ഞാൻ അന്ന് എനിക്ക് പേടിയാണ് കോവിഡ്, അപ്പോൾ അതിൻ്റെ പേടി കിടക്കുന്നുണ്ട് ഓൾറെഡി ഉള്ളിൽ. അപ്പോൾ ട്രാക്ക് വരുന്നവരും ഭാവമൊന്നുമില്ല. അപ്പോൾ ഒരു നമ്മുടെ പടത്തിലെ നമ്മുടെ സിനിമയിലെ ഒരു നായിക, ഞാൻ പേര് പറഞ്ഞാൽ എനിക്ക് പടം മനസ്സിലാവുന്നതുകൊണ്ടേ പറയാത്തത്. അപ്പോൾ ആ നായികേൻ്റെ അടുത്ത് ചോദിച്ചാൽ ജൂടെ ഞാൻ വന്ന് നിൽക്കണോ അവിടെ ആർത്തി? ഞാൻ പറഞ്ഞു എന്തിനെ കാണുമ്പോൾ ആർത്തി തോന്നില്ല, ഇവ നിൽക്കണ്ട. അതായത് ആർത്തി തോന്നിച്ചാൽ എനിക്ക് അങ്ങനെ സ്ത്രീനെ കാണുമ്പോൾ എങ്ങനെ ആർത്തി തോന്നുന്നത്? അപ്പോൾ എൻ്റെ ഭാര്യനെ കാണുമ്പോൾ പോലും എനിക്ക് ആർത്തി തോന്നാറില്ല. പിന്നെ ഞാൻ എങ്ങനെയാണ് മറ്റൊരു സ്ത്രീനെ കാണുമ്പോൾ ഇങ്ങനെ ഇങ്ങനെയാണ്. അപ്പോൾ ഞാനിങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ എനിക്ക് അങ്ങ് കയ്യിൽ പോയി. ഞാൻ പറയാം അത് പറ്റണില്ലടാ, നീ എന്താ ഉദ്ദേശിക്കുന്ന എനിക്ക് മനസ്സിലാവണില്ല. അപ്പോൾ ഞാൻ ചിരിക്കുന്നുണ്ട് ആർത്തി വരാനുള്ള ഇങ്ങനെയാണ്, അതൊന്ന് വാഴ തുറക്കാൻ പാടുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ഇത് എന്ത് ചെയ്യപ്പം പറഞ്ഞു, ചേട്ടാ നമുക്ക് വേറെ കൊടുത്താലോ. ഞാൻ പറഞ്ഞു ഇനി 25 ദിവസം കൊടുത്താലും ഇത് തന്നെ വരുള്ളൂ. അപ്പോൾ എന്നെ ചോദിച്ചു, ചേട്ടാ അങ്ങനെയൊന്ന് വേറെ ആളെ വെച്ച് ചെയ്തോട്ടെ. ഞാൻ പറഞ്ഞു ധൈര്യമായിട്ട് ചെയ്തോടാ, അത് നല്ലതെന്ന്. അപ്പോൾ അങ്ങനെ സംഭവിച്ചു ഒരു പടം. അപ്പോൾ ചിലപ്പോൾ അത് എൻ്റെ തന്നെ മിസ്റ്റേക്ക് ആയിരിക്കും. പറഞ്ഞാൽ എന്നെ വെല്ലുവിളിക്കുന്ന കഥാപാത്രമൊന്നും അത് എനിക്ക് ചെയ്യാൻ പറ്റാത്ത കഥാപാത്രങ്ങളുണ്ടാവും. അപ്പോൾ ഇപ്പോൾ ചെയ്ത പടങ്ങൾ ഇതൊക്കെയാണ്. ഇനി ചെയ്യാനുള്ള പടങ്ങളെന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു സംവിധായകൻ
ഒരു വലിയ ഒരു പ്രൊഡ്യൂസർ അവർ രണ്ടുപേരും ചേർന്നിട്ട് എന്നെ മെയിൻ കഥാപാത്രമാണെന്ന് എന്നോട് പറഞ്ഞു. അത് ഉടനെ ഉണ്ടാവും എന്നാണ് പറഞ്ഞത്. ഞാൻ അത് പേര് പറഞ്ഞാൽ പോകുന്നുണ്ട്, കാരണം ഞാൻ എന്ത് പറഞ്ഞാലും അത് അപ്പം കട്ടായി പോകും. നമ്മുടെ ഇവിടെ വാഗമണ്ണിൽ ഈ ഈ പടത്തിൻ്റെ ലൊക്കേഷൻ കണ്ടായിരുന്നു. ലൊക്കേഷൻ കണ്ട സമയത്ത് ഞാൻ ക്യാമറ നിമിഷം ആർട്ട് ഡയറക്ടറും കൂടി ഞങ്ങൾ കാറിൽ പോയിരുന്ന സമയത്ത് ഭയങ്കര കാറ്റാണ്, ഭയങ്കര കാറ്റും ഭയങ്കര മഞ്ഞും ഫോഗൊക്കെ. അപ്പോൾ ഇതുപോലെ നമ്മൾ സോങ് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് വേണ്ട പോലെ സാധനമാണ്. അപ്പം കാർ പോകണം, എങ്ങനെ പോകുന്ന സമയത്ത് ഇടിപെട്ട് മഞ്ഞളി അടിപൊളി കാറ്റ് എന്ന് പറഞ്ഞ സമയത്ത് സ്വിച്ച് ഇട്ട പോലെ ക്ലിയർ സ്കൈ കട്ട വെയിൽ മറ്റേ മഞ്ഞൊക്കെ പോയി. അപ്പോൾ നിമിഷം തന്നെ നോക്കി ചേട്ടാ കരുതാക്കാണല്ലോ ഞാൻ ദൈവം. അതിനുശേഷം വേറെ ദിവസം ഞങ്ങൾ ചെന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നല്ല ഇതാണ്ടോ, അപ്പോൾ ഫുൾ വെയിലാണ്, കട്ട വെയിൽ ഉച്ചയ്ക്ക് ഫേമം കട്ട വെയിലടിയാണ്. ഇപ്പം ഇപ്പോൾ സമയത്ത് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല, ഈ വെയിലത്തെ ഷൂട്ട് ഭയങ്കര മഴ. അപ്പോൾ ചേട്ടൻ്റെ പ്രാന്തിൻ്റെ അസുഖം എടാ എന്ത് ചെയ്യാനാണ്. ഇനി മറ്റൊരു ദിവസം നമ്മുടെ പടത്തിൻ്റെ നിൽക്കുകയാണ്, രാത്രി ഞങ്ങൾ നിൽക്കുകയാണ്. ആ പടത്തിൻ്റെ അന്ത് കഴിയാറായി, പടത്തിൻ്റെ മറ്റേ ഷൂട്ട് കഴിയാം. അപ്പോൾ നമ്മുടെ നിമിഷ രവി നിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ പടത്തിൻ്റെ കൺട്രോളർ ബിനിച്ചേട്ടൻ രണ്ടു തോറും നിമിഷം നല്ല പയ്യനാണല്ലേ. നമ്മൾ ഓ ചേട്ടാ അത്രയും നല്ല പയ്യൻ, എൻ്റെ ജീവിതത്തെ കണ്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞാൽ പച്ചി പൊക്കി പറഞ്ഞു. രാവിലെ പിറ്റേ ദിവസം രാവിലെ ഏടരക്കി, ഒരു കാരണമില്ലാതെ നിമിഷം ഞാൻ ഉടക്ക് കട്ട ഉടക്ക് താൻ ഉടോ എന്ന് പറഞ്ഞാൽ അവൻ ഞാൻ നീ പട നീ എന്ന് പറഞ്ഞു ഞാൻ പോയി. പിന്നെ ഞാൻ എന്തിനാ ഉടക്കി ഞാൻ പറയടാ എനിക്ക് കാര്യം പിടിയിട്ടാ. അപ്പോൾ എന്തേട്ടാ ഞാൻ ഇന്നലെ തന്നെ പൊക്കി പറഞ്ഞു. അതാണ് കാരണം ഞാൻ നല്ലത് പറഞ്ഞാൽ അത് നേരെ റോങ് ആവും, റോങ് പറഞ്ഞാൽ നല്ലതാണ്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു അവന് നിങ്ങളുടെ പടം മറ്റേ എട്ട് നില പൊട്ടുമെന്ന് പറ അപ്പം പറഞ്ഞു ചിലപ്പോൾ അത് പൊട്ടിയാലോ, അതുകൊണ്ട് ഒന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഞാനത് പറയുന്നില്ല, പക്ഷേ അങ്ങനെ സംഭവിക്കട്ടെ. അത് ഞാൻ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു സംവിധായകൻ നിർമ്മാതാവാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹം വിളിച്ചു പറഞ്ഞു ഇങ്ങനെ സാധനമുണ്ട്, അപ്പം ഞാൻ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യണം. അത് ചിലപ്പോൾ ഒരു പക്ഷേ നല്ല വേഷമായിരിക്കും. ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് കൂടുതലൊന്നും പറയണ്ട. അതെ 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 താങ്ക് യു.